നല്ല ഭയവും ത്രില്ലുള്ള സ്റ്റോറി കേട്ടാലോ ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക. ഈ കഥയുടെ തുടക്കത്തിൽ 1985 ഡിസംബർ മാസം അവളുടെ ഉച്ചത്തിലുള്ള നിലവിളി ആ ബംഗ്ലാവ് മൊത്തം നിറഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന മൂന്ന് പേരിൽ ഒരുവൻ ഖടാര അവളുടെ വാരിയല് വഴി കുത്തിയിറക്കി. വേദനയിൽ പുളഞ്ഞുകൊണ്ട് അവനെ തള്ളിമാറ്റി അവൾ ഓടി. രക്തം മിറ്റിട്ട് അവൾ വേച്ച് വേച്ച് ഓടുന്ന വഴിയിൽ പതിച്ചുകൊണ്ടിരുന്നു. കാലിലൂടെ ഒലിച്ചിറങ്ങിയ രക്തത്തിൽ ചവിട്ടി താഴത്തേക്കുള്ള ചവിട്ടുപടിയിൽ നിന്നും തെന്നുവീണ അവൾ ഉരുണ്ടുരുണ്ട് താഴെ വീണു. തലയിലെയും കൈകളിലെയും മുറിവുകളിൽ നിന്നും രക്തം വാർന്നൊഴുകി. വീണെടുത്തു നിന്നും എഴുന്നേൽക്കാൻ വയ്യെങ്കിലും ജീവനിൽ ഭയന്നവൾ കഷ്ടപ്പെട്ട് എഴുന്നേറ്റതും ശക്തമായി എന്തോ തലയിൽ വന്നിടിച്ചു. അവൾ വീണ്ടും നിലത്തേക്ക് വീണു. മുഖം മൂടി ധരിച്ച അജാനുബാഹുക്കളായ അവരുടെ ക്രൂരമായ ചിരി അവളുടെ കാതുകളിൽ അലയടിച്ചു. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഈ നാട്ടിൽ നിന്നും പോയിക്കോളാം. നിസ്സഹായതയിൽ അവൾ കെഞ്ചിയെങ്കിലും മുടികുത്തിൽ പിടിച്ച് ശക്തമായി തല ഭിത്തിയിൽ ഇടിപ്പിക്കുകയാണ് ചെയ്തത്. നീ ആയിട്ട് പോകണ്ട, ഞങ്ങളായിട്ട് നിന്നെ പറഞ്ഞയച്ചോളാം. അത് പറഞ്ഞ് മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവർ അവളെയും കൊണ്ട് ബംഗ്ലാവിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. തലയിലേറ്റ ശക്തമായ അടിയിൽ രക്തം അവളുടെ മുഖത്തിലൂടെ ശരീരം മൊത്തം ഒലിച്ചിറങ്ങി. ചോരയിൽ കുളിച്ചു കിടന്ന അവളെ വലിച്ചഴിച്ചുകൊണ്ട് അവർ കാട്ടിലൂടെ നടന്നു. ശരീരത്തിൽ സൂചി കുത്തുന്ന പോലുള്ള തണുപ്പിൽ അവളെയും കൊണ്ട് അവർ ആ കാടിൻ്റെ നടുക്കെത്തി. കാടിൻ്റെ നടുവിലുള്ള ശ്മശാനത്തിലേക്ക് അവളെ വലിച്ചെറിഞ്ഞു. അവർ രണ്ടുപേർ നടന്നു ചെന്ന് ശ്മശാനത്തിൻ്റെ നടുവിലുള്ള കിണറിൻ്റെ മൂടി തുറന്നു. ഭയാനകമായ ശബ്ദത്തിൽ പാറക്കൊല്ലുകൊണ്ടുള്ള ആ മൂടി അവരുടെ മുന്നിൽ തുറക്കപ്പെട്ടു. അപ്പോഴേക്കും കിണറിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വമിക്കാൻ തുടങ്ങിയിരുന്നു. കാലൻകോഴി എവിടെയോ കൂവി. മൂങ്ങയുടെ കൂറൽ ആ രാത്രിയെ ഭയാനകമാക്കി. രക്തം വാർന്നൊഴുകി ബോധരഹിതയായ അവളെ മലർത്തിക്കിടത്തി അവളുടെ വലതുകരം മുറിച്ചു മാറ്റി. വേദനയാൽ അവൾ നിലത്തു നിന്നും പൊങ്ങി. ഒരുവൻ അവളുടെ ഇടതുകരം വെട്ടി മുറിച്ചെടുത്തു. രണ്ട് കൈകളും കിണറ്റിലേക്കെറിഞ്ഞു. ജീവനോടെ അവളുടെ ഓരോ അവയവങ്ങളും അവർ ക്രൂരമായി വെട്ടി തുണ്ടം തുണ്ടമാക്കി കിണറ്റിലേക്കിട്ടു. നായ്ക്കൾ ഓരിയിട്ടു. ക്രൂരമായ അവരുടെ ചെയ്തികൾ കണ്ട് ഇരുളിനു പോലും ഭയം വന്നു. മഞ്ഞു പെയ്തിറങ്ങിക്കൊണ്ടിരുന്ന ഇരുട്ടിൻ്റെ അഗാധതയിലേക്ക് അവളുടെ ഓരോ ശരീരഭാഗങ്ങളും വന്നു പതിച്ചു. അവസാനം മുടിയിൽ പിടിച്ച് തല മാത്രമായി ഒരുവൻ ഉയർത്തി. ശ്വാസം നിലച്ചെങ്കിലും കഴുത്തിലൂടെ രക്തം മിറ്റിറ്റ് വീണു. അവൻ അവളുടെ തലയും കൂടി കിണറ്റിലേക്ക് എറിഞ്ഞു. ചോര തെറിപ്പിച്ചുകൊണ്ട് കിണറിൻ്റെ ഒരു വശത്തിടിച്ച് പുറത്തേക്ക് തന്നെ തെറിച്ചു വീണ തല ഇരുളിലേക്ക് ഉരുണ്ടുപോയി. ഇരുട്ടായതിനാലും ശക്തമായ മഞ്ഞ് കാരണവും അവർക്കത് കണ്ടെത്താനായില്ല. ആ ശ്രമം ഉപേക്ഷിച്ച ശേഷം കിണർ മൂടി അവർ ബംഗ്ലാവിലേക്ക് തിരിച്ചു. ബംഗ്ലാവിലെത്തി അവളുടെ ചോരപ്പാടുകൾ കഴുകി വൃത്തിയാക്കാനായി അവർ മുകളിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. അവരുടെ ശരീരത്തിൽ നിന്നും വീണ ഓരോ തുള്ളി രക്തവും പരസ്പരം കൂടിച്ചേർന്ന് അവളെ കൊണ്ടുപോയ വഴിയിലൂടെ ഒഴുകുന്നു. അപ്പോഴേക്കും ഒരു കാർ അവിടേക്ക് വന്നു. അതിൽ നിന്നും 6 അടി പൊക്കമുള്ള മുടി നീട്ടി വളർത്തിയ ഒരാൾ ഇറങ്ങി. കയ്യിലുണ്ടായിരുന്ന 3 പെട്ടി അവർക്ക് നൽകി. ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും പോയിക്കൊള്ളണം. ഇനി ഇവിടെ കണ്ടാൽ ഒരുത്തനും ആയുസ് കാണില്ല. ഇരുളിൽ നിന്ന് നേരിയ വെളിച്ചത്തിലേക്ക് അയാൾ നീങ്ങി. അയാളുടെ പൂച്ചക്കണ്ണുകൾ തിളങ്ങി. മുഖമാകെ വികൃതമായിരിക്കുന്നു. ശരീരം മൊത്തം മറച്ചിട്ടുണ്ട്. അകത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ ചോദിച്ചു, അവളുടെ മോളെവിടെ? മോളിലെ റൂമിൽ പൂട്ടിയിരിക്കുക. മുതലാളി തന്ന മരുന്ന് മണപ്പിച്ച ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിനാൽ നേരം വെളുത്താലേ ബോധം വരൂ. വിനായക, ഇവരെ താഴ്വാരത്താക്കിയേക്ക്. 3 വണ്ടി കയറിക്കഴിഞ്ഞേ തിരിച്ചു വരാവൂ, അല്ലെങ്കിൽ വണ്ടി നിന്റെ നെഞ്ചിൽ കയറും. കോച്ചി വലിക്കുന്ന മഞ്ഞിനെ വകഞ്ഞു മാറ്റി കാറ് താഴ്വാരത്തേക്ക് പോയി. വണ്ടികളൊന്നും തന്നെ കാണുന്നില്ല. വഴിയരികിൽ അവർ കാത്തുനിന്നു. തണുപ്പിന് ശക്തി കൂടിയ പോലെ ഇരുളിൽ നിന്നും കറുത്തൊരു രൂപം അവരുടെ പുറകിൽ കൂടി അടുത്തേക്ക് വന്നു. കിണറിൻ്റെ മൂടി ശരിക്കും അടച്ചായിരുന്നു. ചോദ്യം കേട്ട് 3 പേരും തിരിഞ്ഞു നോക്കി. അവിടെയല്ല, ഇവിടെ. വീണ്ടും പുറകുവശത്ത് നിന്നും അതേ ശബ്ദം. പരിഭ്രാന്തരായി അവർ വീണ്ടും തിരിഞ്ഞു. 80 വയസ്സ് തോന്നിക്കുന്ന കിളവിയായിരുന്നു അത്. പേടിക്കണ്ട, ഇപ്പോൾ പേടിക്കണ്ട. പേടിപ്പിക്കാൻ അവൾ വരും പൂർവാധികം ശക്തിയോടെ. നിങ്ങൾ തന്നെ കൊന്നു മറ്റൊരു ജന്മം കൊടുത്തവൾ. ഉറപ്പായും അവൾ വന്നിരിക്കും. പരസ്പരം അവർ മുഖത്തോട് മുഖം നോക്കി. അപ്പോഴേക്കും ആ രൂപം ഇരുളിലേക്ക് മറഞ്ഞിരുന്നു. ഇരുളിലേക്ക് മറഞ്ഞുപോയ ആ രൂപത്തിന് പിന്നാലെ അവർ നടന്നു ചെന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. തിരിച്ചു ബംഗ്ലാവിലേക്ക് വന്നപ്പോൾ രക്തമൊഴുകുന്നത് കണ്ടതും കിണറിൻ്റെ വക്കിൽ തട്ടിത്തെറിച്ചുപോയ അവളുടെ തലഭാഗം കാണാതെ പോയതും ഇപ്പോൾ ആ കിളവി പറഞ്ഞതും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അമാനുഷികമായി എന്തോ നടക്കാൻ പോകുന്നത് പോലെ 3 പേരും ഒരേപോലെ ചിന്തിച്ചു. എത്രയും പെട്ടെന്ന് നാട് വിടണം, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവന് തന്നെ ആപത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. കൂട്ടത്തിലുള്ളവൻ്റെ അഭിപ്രായത്തോട് മറ്റു 2 പേരും യോജിച്ചു. ശരിക്കും നമ്മൾ ആ കിണറിൻ്റെ മൂടി അടച്ചായിരുന്നോ? അവരുടെ ഇടയിലെ മൗനത്തെ കീറി മുറിച്ചത് 3-ാമൻ്റെ ആ ചോദ്യമായിരുന്നു. ഉള്ള ധൈര്യത്തിൻ്റെ ഇടയിലൂടെ ഭയവും ടെൻഷനും എല്ലാം കൂടെ ആയപ്പോൾ അവർ ചെയ്ത കാര്യം പോലും നേരെ ചെവി ആലോചിക്കാൻ പോലും അവരെ കൊണ്ടാകുമായിരുന്നില്ല. ദൂരെ നിന്നും ഒരു വണ്ടിയുടെ വെട്ടം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു.
തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിയായിരുന്നു അത്. മൂന്നുപേരും ചേർന്ന് ആ റോഡിന്റെ നടുക്ക് വണ്ടി തടഞ്ഞു. എങ്ക പോരെ അണ്ണ? ബാംഗ്ലൂരിലോടാ പോരെ. എന്നെ വേണോ ഉങ്ങൾക്ക്? ബാംഗ്ലൂർ എങ്കിൽ ബാംഗ്ലൂർ, തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിച്ച ശേഷം മൂവരും വണ്ടി ഡ്രൈവറെ നോക്കി. ബാംഗ്ലൂർക്കും ഞങ്ങൾക്കും ലിഫ്റ്റ് കൊടുക്കണ്ണ. ഇന്ന് കോടമഞ്ഞ് മുടിഞ്ഞതൊക്കപ്പുറം ലോഡിക്ക് മേൽ ഇരുന്നിക്കല. ഇപ്പോതാവത് കൊഞ്ചം അഡ്ജസ്റ്റ് പണ്ണുവെങ്കിലാ? ആ ശരി ശരി. ലോറി ചുരം കയറി തുടങ്ങി. ഓരോ വളവ് കയറി വരുമ്പോഴും മൂവരുടെയും നോട്ടം ബംഗ്ലാവിൻ്റെ ഭാഗത്തേക്കും കാടിന് നടുവിലുള്ള ശ്മശാനത്തിൻ്റെ ഭാഗത്തേക്കുമായിരുന്നു. ഇതേ സമയം ശ്മശാനത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന രക്തഗണങ്ങൾ ശ്മശാനത്തിലെ കിണറിൻ്റെ ഭിത്തിയിലൂടെ മുകളിലേക്ക് കയറി മൂടിയുടെ ചെറിയ വിടവിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങി. ആദ്യം കൈകളിലെ മുറിഞ്ഞിരുന്ന ഞരമ്പുകളിലേക്ക് രക്തം കയറി. രക്തം കയറുന്നതിനനുസരിച്ച് ഞരമ്പുകൾ വികസിച്ചു തുടങ്ങി. ഇരു കൈകളിലെയും വിരലുകൾ അനങ്ങി തുടങ്ങി. പിന്നീട് കാലുകൾക്കും ഉടലിലും ജീവൻ വച്ചു. മാംസത്തിൽ പറ്റിയിരുന്ന മണ്ണുകളും പൊടിപടലങ്ങളും ചേർത്ത് ശരീരഭാഗങ്ങൾ പരസ്പരം ചേർന്നു. മുറിപ്പാടുകൾ പരസ്പരം ചേരുന്ന ഭാഗത്ത് രക്തം കട്ടപിടിച്ചു. കിണറിൻ്റെ മൂടി മാറ്റിക്കൊണ്ട് വലതുകരം പുറത്തേക്ക് വന്നു. പുറകെ തലയില്ലാത്ത ശരീരവും. ഭയന്നു വിറച്ച നായ്ക്കൾ ഊരിയിട്ടു. മഞ്ഞുകണങ്ങൾ അവൾക്ക് വഴിമാറിക്കൊടുത്തു. ഇരുളിനെ പോലും ഭയപ്പെടുത്തിക്കൊണ്ട് അവൾ തലയെടുത്ത് കഴുത്തിനു മുകളിൽ വച്ചു. വളരെ ഉച്ചത്തിൽ അവൾ അട്ടഹസിച്ചു. കാട്ടുമൃഗങ്ങളും പക്ഷികളും പരിഭ്രാന്തരായി തലങ്ങും വിലങ്ങും ഓടി. ഭയത്താൽ ഇലകൾ പോലും അനങ്ങാൻ മടിച്ചു. താഴ്വാരത്ത് നിന്നും കാടിൻ്റെ ഭാഗത്തെത്തിയിരുന്നു ഡ്രൈവർ വിനായകൻ. ഇരുളിൽ മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ ദൂരേക്കുള്ളതൊന്നും കാണാൻ പറ്റുമായിരുന്നില്ല. മഞ്ഞുകണങ്ങൾ ഭീകര രൂപത്തിൽ തന്നെ നോക്കിച്ചിരിക്കുന്ന പോലെ വിനായകന് തോന്നി. പെട്ടെന്ന് കാറിൻ്റെ ലൈറ്റ് രണ്ടും തനിയെ കെട്ടു. വണ്ടി സൈഡിലാക്കി നിർത്തി അവൻ പുറത്തേക്ക് ഇറങ്ങി. ബോണറ്റ് പൊക്കി നോക്കി. ലൈറ്റിൻ്റെ വയറിങ്ങിലെല്ലാം ഒന്ന് അമർത്തി നോക്കി. ഒരു രക്ഷയുമില്ല. പെട്ടെന്ന് ആരോ അവനെ തോണ്ടി വിളിച്ചു. തിരിഞ്ഞു നോക്കി അവൻ കണ്ടത് താഴ്വാരത്ത് കണ്ട കിളവിയായിരുന്നു. അവൾ വരുന്നുണ്ട്. നീയും നിന്റെ മുതലാളിയും അവർ മൂന്നുപേരും കൂടെ ചേർന്ന് രക്ഷസാക്കി മാറ്റി അവൾ. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവൻ്റെ ചോദ്യങ്ങൾക്ക് ശക്തി പോരായിരുന്നു. പെട്ടെന്ന് വീശിയ ചെറിയ കാറ്റിൽ മഞ്ഞെല്ലാം അവരെ തൊട്ടുതലോടി തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥ. കാറ്റുമാറി കണ്ണുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ തുടച്ചു മാറ്റി നോക്കുമ്പോൾ കൺമുന്നിൽ നിന്ന് ആ കിളവി അപ്രത്യക്ഷമായിരിക്കുന്നു. ഭയം അവൻ്റെ മനസ്സിനെ കുലുക്കി തുടങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ വീണ്ടും ബോണറ്റിൻ്റെ അകത്തേക്ക് നോക്കി. കാലൻകോഴി കൂവുന്നത് അവൻ കേട്ടു. മൂങ്ങകൾ കുറങ്ങുന്നതും വവ്വാലുകൾ ചിറകുകൾ വീശിയടിച്ച് പറന്നു പോകുന്നതും അവൻ കേട്ടു. നായകൾ ഒച്ചത്തിൽ ഓരിയിട്ടുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ അവന് തോന്നി. ഒപ്പം പുറകിൽ നിന്നും വീണ്ടും അവനെ ആരോ തോണ്ടി. ഈ കിളവി ഇതുവരെ പോയില്ലേ? ചുമ്മാ ആളെ പേടിപ്പിക്കാനെന്ന് പറഞ്ഞ് തിരിഞ്ഞതും ബോണറ്റിൻ്റെ മുകളിലേക്ക് ഞെട്ടിത്തെറിച്ച് അവൻ വീണതും ഒരുമിച്ചായിരുന്നു. തലയില്ലാത്ത സ്ത്രീരൂപം അവൻ്റെ മുന്നിൽ. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ. കഴുത്തിൽ നിന്നും തലയിലേക്ക് പോകുന്ന ഞരമ്പുകളിൽ നിന്നും രക്തം ഇറ്റിറ്റ് വീഴുന്നു. വീണ്ടും ആ രക്തത്തുള്ളികൾ കൈകളിലെയും കാലുകളിലെയും മുറിവിലൂടെ ശരീരത്തിൻ്റെ അകത്തേക്ക് തന്നെ പ്രവേശിക്കുന്നു. ആ കൊടും തണുപ്പിലും അവൻ വിയർത്തു കുളിച്ചു. കൈകാലുകളും വിറപൂണ്ടു. വിനായക! തൊട്ടുപുറകിൽ നിന്നുള്ള വിളി കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മുന്നിൽ കണ്ട ശരീരത്തിൻ്റെ തല മാത്രം പുറകിൽ. പല്ലുകളിലും നാവിലും രക്തമൊലിക്കുന്നു. കണ്ണുകളുടെ ഭാഗത്ത് ഓരോ കുഴികൾ മാത്രം. അടികൊണ്ട് ഇരുവശത്തേക്കും പിളർന്നിരിക്കുന്ന നെറ്റിത്തടം. ഭയന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ സർവ്വശക്തിയും എടുത്ത് ഓടി. അവൻ ഓടുന്നതിൻ്റെ എതിർദിശയിൽ നിന്നും ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങി. മഞ്ഞുകണങ്ങൾ അവനെ വാരിപ്പൊതിഞ്ഞു. മൂക്കിനകത്തേക്കും കണ്ണിലേക്കും മഞ്ഞ് കുത്തിക്കേറി. ക്രമാതീതമായി അവൻ തളർന്നു. പെട്ടെന്ന് ശക്തമായി തലയിൽ എന്തോ വന്നിടിച്ചു. അവൻ നിലത്ത് വീണു. തലയിൽ നിന്നും വാർന്നൊഴുകിയ രക്തം അവൾ നക്കിയെടുത്തുകൊണ്ട് തലയിൽ നിന്നും മുടികൾ വലിച്ചു പറിച്ചെടുത്തു. വേദനയാൽ അവൻ്റെ സർവ്വ ഞരമ്പുകളും വലിഞ്ഞു മുറുകി. ചെവികൾ രണ്ടും കടിച്ചു പറിച്ചെടുത്ത് കൈവിരലുകൾ ഓരോന്നായി കടിച്ചു പറിച്ച് മതി വരുവോളം അവൾ രക്തം വലിച്ചു കുടിച്ചു. അവളുടെ കണ്ണുകൾ തിളങ്ങി. ചുണ്ടുകളിലൂടെ അവൻ്റെ രക്തം താഴേക്കൊഴുകി. എന്നിട്ടും മതി വരാതെ അവളുടെ കോമ്പല്ലുകൾ അവൻ്റെ കഴുത്തിലെ ഞരമ്പുകളിൽ ആഴ്ന്നിറങ്ങി. കൈകാലുകൾ മണ്ണിലിട്ടടിച്ചുകൊണ്ട് അവൻ്റെ ശ്വാസഗതി ഒന്നുയർന്നു താഴ്ന്നു. പിന്നീടൊരിക്കലും ഉയരാത്ത രീതിയിൽ. യൂണിഫോം ധരിക്കുകയായിരുന്ന സി ഐ സാഹിൻ്റെ ഫോണിലേക്കൊരു കോള് വന്നു. എസ് പ്രിയ, പറയൂ. നമ്മുടെ സ്റ്റേഷൻ ഏരിയയിൽ കാടിനോട് ചേർന്നുള്ള ബംഗ്ലാവിൽ ഡ്രൈവർ ഇന്നലെ രാത്രിയിൽ മരണപ്പെട്ടു. കൊലപാതകമാണ്, ക്രൂരമായ കൊലപാതകം. കൊലപാതകമോ? ഓക്കെ, ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. പ്രിയ റിപ്പോർട്ടുമായി അങ്ങോട്ട് വരൂ. ഓക്കെ സാർ. കഴുത്തിലെ മാംസം ആരോ കടിച്ചു പറിച്ചെടുത്ത പോലെ കൈകളിലെ 10 വിരലുകളിൽ 10 വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ 7 ബോഡിയുടെ അടുത്തുണ്ട്. ബാക്കി 3 മിസ്സിംഗ് ആണ്. മുടികളെല്ലാം ജീവനോടെ തന്നെ വലിച്ചു പറിച്ചെടുത്തിട്ട് കറുത്ത നിറത്തിൽ രക്തം കട്ടപിടിച്ചു. കണ്ടാൽ അറപ്പ് തോന്നുന്ന പോലെയുള്ള പാടുകളാണ് തല മുഴുവനും. ബാക്കി ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചെന്നായ്ക്കൾ കടിച്ചു പറിച്ചിരിക്കുന്നു. അത്രയും ഭയാനകമായ രീതിയിലാണ് ബോഡി. ഓക്കെ. പിന്നെ സാർ, മനുഷ്യരാരുമല്ല, പ്രേതം കൊലപ്പെടുത്തിയതാണെന്നാണ് ചുറ്റുവട്ടത്തുള്ളവർ പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ അങ്ങനെയും ഒന്നുണ്ടോ? നമുക്കെന്തായാലും ആ ബംഗ്ലാവ് വരെ ഒന്ന് പോകാം.
അത് വേണോ സാർ, നമ്മൾ കൂട്ടിയാൽ കൂടുമോ? മനുഷ്യനാണെങ്കിൽ എങ്ങനെയും നേരിടാമായിരുന്നു, ഇതിപ്പോ ആരാണെന്ന് വെച്ചാ? വേണമല്ലോ മാഡം, നമ്മൾ കൂട്ടിയാൽ കൂടുകയും ചെയ്യും. പ്രേതമായാലും മനുഷ്യരായാലും എന്തിനും ഒരു കാരണം കാണില്ലേ, താൻ വണ്ടിയെടുക്കാൻ പറയൂ. ഓക്കെ സാർ. മനസ്സില്ലാ മനസ്സോടെ പ്രിയ ഡ്രൈവറുടെ അടുത്തേക്ക് പോയി ഉടനെ തിരിച്ചെത്തി. അയാൾ ഓടിച്ചിരുന്ന കാറ് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ബോണറ്റ് ഓപ്പൺ ആയിരുന്നു എന്നല്ലേ പറഞ്ഞത്, എന്തായിരുന്നു കാറിൻ്റെ പ്രശ്നമെന്ന് നോക്കിയോ? നോക്കിയിരുന്നു, ഒരു പ്രശ്നവും ഉണ്ടായില്ല. ബോണറ്റ് ഓപ്പണായി ആ തണുപ്പിൽ കിടക്കുന്നത് കൊണ്ടാവാം സ്റ്റാർട്ടാകാൻ കുറച്ച് സമയമെടുത്തു, ബാക്കിയെല്ലാം നല്ല കണ്ടീഷൻ തന്നെയായിരുന്നു. ഓക്കെ എന്നാൽ വാ, നമുക്കിറങ്ങാം. സ്റ്റേഷനിൽ നിന്നിറങ്ങി ജീപ്പിൽ കയറിയതും ഹെഡ്ലൈറ്റ് വൈപ്പറെല്ലാം ചെക്ക് ചെയ്തിരുന്നു. യെസ് സാർ, എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ എന്തായിരിക്കും അയാൾ കാറിൽ നിന്നും വെളിയിലിറങ്ങിയത്? എന്ത് കണ്ടിട്ടായിരിക്കും അയാൾ ഓടിയത്? അത് സാർ, ഒരുപക്ഷെ പ്രേതത്തെ കണ്ടിട്ടാണ് അയാൾ ഓടിയതെങ്കിൽ താൻ ഇതുവരെ പ്രേതത്തെ വിട്ടില്ലാലേ. ബംഗ്ലാവിൻ്റെ ഗേറ്റ് കടന്ന് ജീപ്പ് കാർ പോർച്ചിലേക്ക് കയറിയതും പ്രിയയെ കളിയാക്കിക്കൊണ്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. പ്രിയ, നീ ഈ ബംഗ്ലാവിൻ്റെ ചുറ്റുപാടും ഒന്ന് നോക്ക്, ഞാൻ അയാളെ കണ്ടിട്ട് വരാം. പോർച്ചിൽ നിന്നുകൊണ്ട് തന്നെ ചുറ്റിലും ഒന്ന് നോക്കിയ ശേഷം ഞാൻ കോണിമ്പെല്ലടിച്ചു. അല്പസമയത്തിനകം വാതിൽ എൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടു. നമസ്കാരം, ഞാൻ സഹീൻ, സ്ഥലം CA ആണ്. എന്താണ് താങ്കളുടെ പേര്? AD എബ്രഹാം. ഓക്കെ മിസ്റ്റർ AD, താങ്കളല്ലേ സ്റ്റേഷനിൽ വിളിച്ച് ഡ്രൈവറെ കാണാനില്ല എന്ന് പറഞ്ഞത്? അതെ. ഇന്നലെ രാത്രി താങ്കളുടെ ഡ്രൈവർ മരണപ്പെട്ട വിവരം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിഞ്ഞിരുന്നു. അതിക്രൂരമായാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. താങ്കളുടെ അറിവിൽ ശത്രുക്കൾ വല്ലതും ഉണ്ടായിരുന്നു അയാൾക്ക്? എൻ്റെ അറിവിൽ ശത്രുക്കൾ ഒന്നും തന്നെ ഉള്ളതായി അറിയില്ല. ഓക്കെ, എപ്പോൾ മുതലാണ് അയാളെ കാണാതായത്? ഇന്നലെ വൈകിട്ട് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനായി ടൗണിൽ വിട്ടതാണ്, പിന്നീട് കണ്ടിട്ടില്ല. എന്നിട്ട് വൈകിട്ടൊന്നും താങ്കൾ ഡ്രൈവറെ അന്വേഷിച്ചില്ലേ? വൈകിട്ടായതുകൊണ്ട് പണിക്കാരെല്ലാം പോയിരുന്നു, അതുകൊണ്ട് അന്വേഷിച്ചില്ല. രാവിലെയായിട്ടും കാണാതെ വന്നപ്പോഴാണ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. അയാളുടെ സംസാരത്തിൽ എന്തെല്ലാമോ പന്തികേട് തോന്നിയ സഹീൻ വീണ്ടും ചുറ്റുപാടും ഒന്നുകൂടി നോക്കി. ഓക്കെ, ഇവിടെ താങ്കൾ ഒറ്റയ്ക്കാണോ താമസം? അല്ല, ഞാനും ഭാര്യയുമുണ്ട്. മകൻ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. എന്നിട്ട് ഭാര്യ എവിടെ? അവളിപ്പോൾ ഇവിടെ ഇല്ല, 2 ദിവസമായി അവളുടെ വീട്ടിലാണ്. ഓക്കെ AD, CU, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും വരും. ഓക്കെ സാർ, നോ പ്രോബ്ലം. അകത്തു നിന്നും പുറത്തിറങ്ങിയതും എൻ്റെ മുന്നിൽ ആ വാതിൽ അടയ്ക്കപ്പെട്ടു. അപ്പോഴേക്കും ബംഗ്ലാവിൻ്റെ പുറകിൽ നിന്നും നടന്നു വരുന്ന പ്രിയയുടെ അടുത്തേക്ക് ഞാൻ നടന്നു ചെന്നു. ക്രൂരനാണെന്ന് അയാളുടെ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ അടയാളം പോലെ മുഖമാകെ വികൃതമാണ്. അകത്തേക്ക് കടന്നപ്പോഴേ രക്തത്തിൻ്റെ ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു, നല്ല ചൂട് രക്തത്തിൻ്റെ ഗന്ധം. പക്ഷേ രക്തപ്പാടുകളൊന്നുമില്ല. ഇന്നലെ രാത്രി സംതിങ് എന്തോ ഇവിടെ നടന്നിട്ടുണ്ട്. തനിക്കെന്തെങ്കിലും തോന്നിയോ പ്രിയ? പ്രത്യേകിച്ചൊന്നുമില്ല സാർ, പക്ഷേ ചുവന്ന നിറത്തിൽ എന്തോ ഒഴുകിയ ഒരു പാട്. ഒഴുകിയ പാടോ? മനസ്സിലായില്ല. സാഹിനെയും കൂട്ടി പ്രിയ ബംഗ്ലാവിൻ്റെ പുറകുവശത്തേക്ക് നടന്നു. കണ്ടോ സാർ, ഇതാണ്. ഇവിടെ നിന്നും തുടങ്ങിയാൽ അത് കാടിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. കുറച്ച് ഞാൻ പോയി നോക്കി. ഒറ്റക്കായതുകൊണ്ട് പിന്നെ പോകാനൊരു പേടി. രക്തമൊഴുകിയ പാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രിയ സാഹിനോട് പറയുന്നത് ജനലിൽ കൂടി കണ്ടപ്പോൾ അപ്പോഴാണ് ആ പാടുകൾ എഡ്ഡിയും ശ്രദ്ധിച്ചത്. രക്തമൊഴുകിയ പാടിനെ പിന്തുടർന്ന് അവർ നടന്നു. അവർ കാണാതെ അവരുടെ പുറകെ എഡ്ഡിയും. കാടിനകത്തേക്ക് കടക്കുംതോറും ഭീകരത മനസ്സിലേറി വന്നു. എങ്ങും നിശബ്ദത, ഒരു ചീവീട് കരയുന്ന ശബ്ദം പോലും കേൾക്കാനില്ല. സാർ, നമുക്ക് ഒറ്റയ്ക്ക് പോകണോ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഭയത്തോടെയുള്ള പ്രിയയുടെ ചോദ്യം കേട്ട് ചൂണ്ടുവിരൽ ചേർത്ത് മിണ്ടാതിരിക്കാൻ ഞാൻ അവളോട് പറഞ്ഞു. അല്പനേരത്തെ നടത്തത്തിന് ശേഷം അവസാനം ഞങ്ങൾ ശ്മശാനത്തിൻ്റെ വേലിക്കെട്ടിന് മുന്നിലെത്തി. പുറത്തുനിന്ന് ഞങ്ങൾ ആ പാടുകൾ നോക്കി. ശ്മശാനത്തിൻ്റെ നടുഭാഗത്തായി കിണർ പോലെ ഉയർത്തിക്കെട്ടിയിരിക്കുന്നതിൻ്റെ അടുത്തുവരെ ആ പാട് കാണാം. പോയി നോക്കാം പ്രിയ. സാർ വേണ്ട, കൂടുതൽ പോലീസുകാരെയും കൂട്ടി വന്നതിന് ശേഷം പോയാൽ പോരെ? എനിക്കെന്തോ വല്ലാത്ത ഭയം. താൻ ധൈര്യമായി കൂടെ വാ, ഞാനില്ല കൂടെ. എന്തും വരട്ടെ എന്ന് മനസ്സിൽ കരുതി ഞാൻ അകത്തേക്ക് കടന്നു. പുറകെ പ്രിയയും. ശ്മശാനത്തിനകത്തേക്ക് പ്രവേശിച്ച ശേഷം 3 കാലടി ഞാൻ വെച്ചതും ആരോ ഞങ്ങളെ പുറകിൽ നിന്നും തള്ളി. അന്തരീക്ഷം മൊത്തം ഇരുട്ടായി മാറി. പാതിരാത്രി പോലെ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ. അപ്പോഴേക്കും ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങിയിരുന്നു. പൊടിപടലങ്ങൾ ഞങ്ങളെ വാരിപ്പൊതിഞ്ഞു. അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച ശേഷം കണ്ണുകൾ ഞാൻ ഇറുക്കിയടച്ചു. ബംഗ്ലാവിൽ അനുഭവിച്ച രക്തത്തിൻ്റെ ഗന്ധം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങിയതും ഭയം എൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. ഹൃദയമിടിപ്പ് വർദ്ധിച്ച് ശരീരത്തിലെ രക്തം മത്സരിച്ച് ഓടാൻ തുടങ്ങുന്നതുപോലെ എനിക്ക് തോന്നി. ഞങ്ങളുടെ പുറകെ വന്ന എഡ്ഡിയും ശ്മശാനത്തിലെത്തിച്ചേർന്നു. പക്ഷേ പുറത്തു നിന്ന് നോക്കുമ്പോൾ ശ്മശാനത്തിൻ്റെ ഉള്ളിൽ ഒരനക്കവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ കാണാതെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ എഡ്ഡി പകച്ചു നിന്നു. ഞാൻ പ്രിയയുടെ കൈകൾ ചേർത്ത് പിടിക്കുന്തോറും കാറ്റിന് ശക്തി കൂടിക്കൂടി വന്നു. എന്തോ കല്ലി നിരങ്ങി മാറുന്ന ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ അലയടിച്ചു. അപ്പോൾ നേരത്തെ കണ്ടത് ഒരു കിണറായിരിക്കണം. അതിന് മുകളിലെ മൂടി തുറക്കുന്നതായിരിക്കാമെന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചതും
രക്തത്തിന്റെ ഗന്ധത്തോടൊപ്പം വല്ലാത്ത ദുർഗന്ധവും വന്നു തുടങ്ങി. ശവം ചീഞ്ഞ ഗന്ധം പോലെ ദുർഗന്ധം അടുത്തടുത്ത് വന്ന് അതിശക്തമായി സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ വായും മൂക്കും പൊത്തിപ്പിടിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് എൻ്റെ കഴുത്തിൽ എന്തോ കടന്നു പിടിച്ചു. സാവധാനത്തിൽ എൻ്റെയും പ്രിയയുടെയും കരങ്ങൾ വേർപെട്ടു. അമ്മേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവളുടെ ശബ്ദം എന്നിൽ നിന്ന് അകലുന്നത് ഉൾഭയത്തോടെ ഞാൻ കേട്ടുനിന്നു. പൊടുന്നനെ എൻ്റെ കഴുത്തിലെ പിടിമുറുകി. ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞു. നിലത്ത് നിന്നും എന്നെ എടുത്തുയർത്തി കിണറിലേക്കെന്ന പോലെ എറിഞ്ഞു. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഏതോ ഒരു ശരീരത്തിൻ്റെ മുകളിൽ ഞാൻ വന്ന് വീണു. സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധം കാരണം എൻ്റെ തല ചുറ്റി തുടങ്ങി. സ്വബോധം തിരിച്ചെത്തുന്നതിന് മുമ്പ് ആദ്യം കേട്ടതുപോലെ കല്ലുകൾ നിരങ്ങി നീങ്ങുന്ന ശബ്ദം ഞാൻ വീണ്ടും കേട്ടു. ഞാനിപ്പോൾ കിണറിനകത്താണെന്നും കിണറിൻ്റെ മൂടി അടയുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കാൻ തുടങ്ങിയതും എൻ്റെ ശരീരത്തിലും മനസ്സിലും അവശേഷിച്ച ധൈര്യം കൂടി ചോർന്നു പോകാൻ തുടങ്ങി. ശരീരം വിയർത്തു കുളിച്ച് നിരാശനായി ഭയത്തോടെ ആ കിണറിൻ്റെ ഭിത്തിയിൽ ചാരി ഞാനിരുന്നു. രക്തത്തിൻ്റെ മണവും ചീഞ്ഞു തുടങ്ങിയ ശവത്തിൻ്റെ ദുർഗന്ധവും വീണ്ടും എൻ്റെ മൂക്കിൽ അടിച്ചു കയറുന്നത് ഒരു ഞെട്ടലോടെ ഞാൻ തിരിച്ചറിഞ്ഞു. കിണറിൻ്റെ ഉള്ളിലെ രക്തത്തിൻ്റെ ഗന്ധവും ശവത്തിൻ്റെ ദുർഗന്ധവും സാവധാനം കുറഞ്ഞു കുറഞ്ഞു വന്നു. മുകളിൽ നിന്നും വെളിച്ചം നേരിയ തോതിൽ അകത്തേക്ക് അരിച്ചിറങ്ങുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പതിയെ തലയുയർത്തി മുകളിലേക്ക് നോക്കി. കിണറിൻ്റെ മൂടി അല്പം തുറന്ന നിലയിൽ കാണപ്പെടുന്നതുകൊണ്ട് ഞാൻ ഇരിക്കുന്നതിൻ്റെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. വിച്ഛേദിക്കപ്പെട്ട രണ്ട് കൈകളും രണ്ട് കാലുകളും അതുപോലെ ഒരു സ്ത്രീ ശരീരത്തിൻ്റെ ഉടലും കുറച്ചു മാറി ചതഞ്ഞരിഞ്ഞ ഒരു തലഭാഗവും അത് കണ്ട് ഞാൻ ഞെട്ടിത്തെറിച്ചിരുന്നു. ഈശ്വര, ഇത് മരിയല്ലേ എന്ന ചോദ്യം എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞതും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിച്ഛേദിക്കപ്പെട്ട ശരീരഭാഗങ്ങൾ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് തലഭാഗമൊഴിയെ ബാക്കിയുള്ളതെല്ലാം എൻ്റെ മുന്നിൽ നിവർന്നു നിന്നു. അധികം വൈകാതെ അവൾ തന്നെ അവളുടെ തലയെടുത്ത് കഴുത്തിന് മുകളിൽ വെച്ചു. ഇതെല്ലാം കണ്ട് ഭയത്താൽ ഞാനും എഴുന്നേറ്റു. എൻ്റെ ചുണ്ടുകൾ വിറപൂണ്ടു. ഭർത്താവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വന്ന മരിയ താനല്ലേ? ഭയത്തോടെയുള്ള എൻ്റെ ചോദ്യം കേട്ട് അതേ എന്നുള്ള അർത്ഥത്തിൽ അവൾ തലയാട്ടി. എന്നിട്ടെന്താ പറ്റിയത് തനിക്ക്? താൻ എങ്ങനെ ഇതുപോലെയായി? ഇതാണിപ്പോൾ എൻ്റെ രൂപം. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഈ വിധം അരൂപിയാക്കി അവർ. ആരാണവർ? എന്തിനാണ് ഇത്രയും ക്രൂരത തന്നോട് കാണിച്ചത്? പേടിയോടെയുള്ള എൻ്റെ ചോദ്യം കേട്ടതും അവൾ മറുപടി പറയാൻ തുടങ്ങി. അച്ഛനില്ലാതെ അമ്മയുടെയും അമ്മൂമ്മയുടെയും കൂടെയാണ് ഞാൻ വളർന്നത്. അച്ഛൻ ആരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യകാലങ്ങളിൽ പലരുടെയും ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വന്നിരുന്നെങ്കിലും ഞാൻ അതൊന്നും കാര്യമായി എടുത്തിട്ടില്ലായിരുന്നു. ക്രമേണ തന്തയില്ലാത്തവളെന്ന പരിഹാസം എനിക്ക് വലിയ പോരായ്മയായി തോന്നിത്തുടങ്ങി. വളരുംതോറും ആ പോരായ്മയും എൻ്റെ ഒപ്പം വളർന്നുകൊണ്ടേയിരുന്നു. സമൂഹത്തിൻ്റെ പരിഹാസം സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോൾ എനിക്ക് അമ്മയോട് ആ സത്യം ചോദിക്കേണ്ടി വന്നു. കുറേ ചീത്ത പറഞ്ഞതല്ലാതെ എൻ്റെ അച്ഛൻ ആരാണെന്ന് മാത്രം അമ്മ പറഞ്ഞില്ല. വീണ്ടും കാലങ്ങൾ മുന്നോട്ട് പോയി. എൻ്റെ ആ പോരായ്മ ഞാൻ തരണം ചെയ്യാൻ തുടങ്ങി. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് ഞാൻ പഠിച്ചു. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം ബ്ലഡ് ക്യാൻസർ വന്ന അമ്മ മരിക്കുമ്പോൾ മരണക്കിടക്കയിൽ വെച്ചാണ് അച്ഛൻ ആരാണെന്നുള്ള സത്യം എന്നോടും അമ്മൂമ്മയോടും പറയുന്നത്. ഇവിടുത്തെ ബംഗ്ലാവിലെ മുതലാളി എഡ്ഡിയാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ അമ്മയുടെ മരണശേഷം ഞാനും അമ്മൂമ്മയും ചേർന്ന് ഈ നാട്ടിലേക്ക് വന്നു. ജീവിതം കഴിഞ്ഞു പോകാൻ ഒരു നിവൃത്തിയില്ലാത്തതിനാൽ ഇവിടെ താഴ്വാരത്തുള്ള ഒരു തുണിക്കടയിൽ ഞാൻ ജോലിക്ക് കയറി. അപ്പോഴും അച്ഛനെ കൺമുന്നിൽ ഇടയ്ക്കിടെ കാണുമെങ്കിലും സത്യം തുറന്നു പറയാനോ ഒന്ന് സംസാരിക്കാനോ ഉള്ള ധൈര്യമൊന്നും എനിക്കും അമ്മൂമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നാളുകൾ മുന്നോട്ട് നീങ്ങവേ തുണിക്കടയിൽ വെച്ച് പരിചയപ്പെട്ട ഓട്ടോ ഡ്രൈവർ എൽദോസ് എന്നെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് അമ്മൂമ്മയോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. എൻ്റെ നല്ല ഭാവി മനസ്സിൽ കണ്ടുകൊണ്ടാകണം. പോരായ്മകൾ മാത്രമുള്ള എന്നെ അവനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാതെ കെട്ടിച്ചു കൊടുക്കാൻ അമ്മൂമ്മ സമ്മതിച്ചു. അപ്പോഴേക്കും എൻ്റെ അച്ഛൻ എഡ്ഡിയാണെന്നുള്ള സത്യം ഞാനും അമ്മൂമ്മയും ഞങ്ങളുടെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെയും എൽദോസിൻ്റെയും വിവാഹം കഴിഞ്ഞു. ആദ്യ നാളുകളിൽ എൽദോസിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പതിയെ പതിയെ മദ്യപാനവും രാത്രിയിൽ കൂട്ടുകാരെ കൂട്ടി വീട്ടിൽ വരലുമായി. കല്യാണം കഴിഞ്ഞ് 3 മാസം ഞാൻ ഗർഭിണിയായി. മുന്നോട്ടുള്ള ജീവിതവും അമ്മൂമ്മയെയും ഓർത്ത് എങ്ങനെയൊക്കെ 1.5 വർഷം ഞാൻ കഴിച്ചുകൂട്ടി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു മകൾ പിറന്നു. മകൾ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നതും എൻ്റെയും അമ്മൂമ്മയുടെയും ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമായി മാറി. പക്ഷേ എൽദോസിനൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ക്ഷമ കെട്ട് കൂട്ടുകാരെ കൂട്ടി വീട്ടിൽ വരുന്നത് ഞാൻ എതിർത്തതോടെ മദ്യപാനം മാത്രമായി എൽദോസ് ഒതുങ്ങി. അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നാളുകൾ മുന്നോട്ട് നീങ്ങവേ ഒരിക്കൽ എഡ്ഡിയെയും കൂട്ടി എൽദോസ് വീട്ടിൽ വന്നു. അന്നാണ് ഞാൻ അറിയുന്നത് എൽദോസ് ഓടിക്കുന്നത് എഡ്ഡിയുടെ ഓട്ടോ ആയിരുന്നു എന്ന്. അയാളായിരുന്നു ഈ നാട്ടിലെ മുതലാളിയെന്നും അയാൾ പറയുന്നത് ഇവിടെ നടക്കൂവെന്നും. ഒരിക്കൽ താഴ്വാരത്ത് വെച്ച് എന്നെ കണ്ട് അയാൾക്ക് ഇഷ്ടമായതിനാൽ അയാളുടെ മുന്നിൽ കിടന്നു കൊടുക്കണമെന്നും എൽദോസ് ആവശ്യപ്പെടുന്നത് കേട്ട് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ തളർന്നിരുന്നു. കുറേ നേരം ഞാൻ കരഞ്ഞു.
സ്വന്തം മകളായ എൻ്റെ ശരീരം അയാൾക്ക് വേണമെന്ന് എൽദോസ് എന്നോട് പറയുമ്പോൾ ഞെട്ടലോടെ ആയിരുന്നെങ്കിലും എൻ്റെ അമ്മയുടെ കഥകളും എൻ്റെ അച്ഛൻ അയാളാണെന്നുള്ള സത്യവും വൃത്തികെട്ട എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് വെളിപ്പെടുത്തേണ്ടി വന്നു. പിന്നീട് എന്ത് സംഭവിച്ചെന്നോ എൽദോസ് എന്താണ് അയാളോട് പറഞ്ഞതെന്നോ എനിക്കറിയില്ലായിരുന്നു. വീണ്ടും പഴയ പോലെ സന്തോഷം ഞങ്ങളെ തേടിയെത്തി. നാളുകൾ കൊഴിയുന്നതോടെ ഞങ്ങളുടെ മകൾ വലുതായി തുടങ്ങിയതിന് ശേഷം എൽദോസ് ആകെ മാറി നല്ല സ്വഭാവമായി. മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിച്ചത് കൂടാതെ നമ്മുടെ മോളെയെങ്കിലും നല്ല രീതിയിൽ വളർത്തണമെന്നും എപ്പോഴും എന്നോട് പറഞ്ഞു. അങ്ങനെ എഡ്ഡിയുടെ ഓട്ടോ ഓടിക്കൽ നിർത്തി ഉള്ളതെല്ലാം വിറ്റുപിറകി സ്വന്തമായി ഒരു ഓട്ടോ ഞങ്ങൾ വാങ്ങി. അങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഞങ്ങൾ ജീവിച്ചു വന്നു. പാവങ്ങൾക്ക് കുറച്ചു നാൾ സന്തോഷം തന്നാൽ അതിനേക്കാളേറെ ദുഃഖം നൽകുന്നത് ദൈവത്തിൻ്റെ ഒരു വിനോദമാണല്ലോ. അങ്ങനെയാണ് വീണ്ടും എഡ്ഡി ഞങ്ങളെ കാണാൻ വന്നത്. മനസ്സിൽ കിടന്ന പഴയ ആഗ്രഹവുമായി വീണ്ടും എൽദോസിൻ്റെ അടുക്കൽ അയാൾ വന്നു. ക്ഷുഭിതനായ എൽദോസ് അയാളുടെ ചെവിക്കല്ല് നോക്കിയൊന്ന് കൊടുത്തുകൊണ്ട് ഞാൻ അയാളുടെ മകളാണെന്നുള്ള സത്യം എഡ്ഡിയോട് തുറന്നു പറഞ്ഞു. ഒരക്ഷരം പോലും മിണ്ടാതെ അയാൾ വീട്ടിൽ നിന്നും പോയി. പിറ്റേ ദിവസം, അതായത് 4 ദിവസങ്ങൾക്ക് മുമ്പ്, പരിചയമില്ലാത്ത 3 ആളുകൾ വീട്ടിൽ വന്നു. എൽദോസിനെ കൊണ്ടുപോയി. അവർ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്നാണ് എൽദോസിനെ അവസാനമായി ഞാനും എൻ്റെ മകളും അമ്മൂമ്മയും കണ്ടത്. അത് പറയാനാണ് ഇന്നലെ ഞാൻ സ്റ്റേഷനിൽ വന്നത്. ഇന്നലെ സ്റ്റേഷനിൽ വന്ന് തിരിച്ച് ഞാനും മകളും വീട്ടിൽ വരുമ്പോൾ ആ കണ്ട കാഴ്ച തുണ്ടം തുണ്ടമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്ന അമ്മൂമ്മയുടെ ശരീരമായിരുന്നു. 85 വയസ്സുണ്ടായിരുന്ന അമ്മൂമ്മയ്ക്ക് ഒരു കരുണ പോലും ദുഷ്ടന്മാർ പാവത്തിനോട് കാണിച്ചില്ല. വീടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന മുഖം മൂടി ധരിച്ച അവർ എൻ്റെയും എൻ്റെ മകളുടെയും മുഖത്ത് എന്തോ മണപ്പിച്ച് ബോധം കെടുത്തിയ ശേഷം ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ക്രൂരമായി ഒരുപാട് ഉപദ്രവിച്ച ശേഷം വലിച്ചയച്ച് ഇവിടെ കൊണ്ടുവന്ന് എന്നെയും അമ്മൂമ്മയെ വെട്ടിനുറുക്കിയ പോലെ ജീവനോടെ വെട്ടിനുറുക്കി ഈ അവസ്ഥയിലാക്കി. പറഞ്ഞവസാനിപ്പിച്ചതും ആ കണ്ണുകൾ കണ്ണീരിനാൽ നിറയുന്നത് ഞാൻ കണ്ടു. അത് തീക്കനൽ പോലെ ജ്വലിക്കാൻ അധികം നേരം വേണ്ടി വന്നില്ല. ദേഷ്യവും പ്രതികാരവും ആ മുഖത്ത് ആളിക്കത്തുന്നത് നോക്കി എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിന്നു. എൻ്റെ മകളിപ്പോൾ അവൻ്റെ കയ്യിലാണ്. അവളെ എനിക്ക് രക്ഷിക്കണം. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കിയതിനേക്കാൾ ക്രൂരമായി എനിക്കവരെ ഇല്ലാതാക്കണം. ഇടിമുഴക്കം പോലെയായിരുന്നു അവളുടെ ആ ശബ്ദം. കിണറിൻ്റെ ഉള്ളിൽ അവളുടെ ആ സ്വരം മലയടിച്ചുകൊണ്ടേയിരുന്നു. അവർ ആ 3 പേർ ആരാണെന്ന് എനിക്കറിയില്ല. അവരെ എനിക്ക് വേണം. അതിനായി എനിക്ക് നിൻ്റെ ശരീരം ആവശ്യമാണ്. എൻ്റെ ശരീരമോ? ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവൾ ചുവന്നൊരു പ്രകാശമായി എൻ്റെ ശരീരത്തിനകത്ത് കയറി. എൻ്റെ ഞെരുമ്പുകൾ വലിഞ്ഞു മുറുകി. ഇപ്പോൾ പൊട്ടുമെന്ന പോലെയായി. രക്തോട്ടം വർദ്ധിച്ചു. കൈകാലുകൾ വിറപൂണ്ടു. കണ്ണുകൾ തുറിച്ചു. ജീവൻ പോകുന്ന വേദനയാൽ ഞാൻ നിന്ന് പിടഞ്ഞു. കാടിനെ നടുക്കും വിധം ഞാൻ അട്ടഹസിച്ചു. എൻ്റെ കണ്ണുകൾ കത്തിജ്വലിച്ചതും എന്തോ ഒരു ഭാരം തലക്കടിച്ചതുപോലെ ഞാൻ ബോധരഹിതനായി നിലത്തേക്ക് വീണു. എനിക്ക് ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ കിണറിൻ്റെ അരികിലായി ഞാൻ. എന്നിൽ നിന്ന് കുറച്ചു മാറി പ്രിയയും ബോധമറ്റി കിടക്കുന്നു. തലയിൽ എന്തോ വല്ലാത്ത ഭാരം എനിക്ക് അനുഭവപ്പെട്ടു. കൈകാലുകൾ കുഴയുന്നതുപോലെ. വളരെ കഷ്ടപ്പെട്ട് നിലത്ത് കൈയൂന്നി ഞാൻ എഴുന്നേറ്റ് നിന്നു. പ്രിയ, അങ്ങനെ വിളിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് ഞാൻ നടന്നു. അടുത്തു ചെന്നതും ഞാൻ അവളെ കുലുക്കി വിളിച്ചുണർത്തി. എൻ്റെ മുഖത്തെ രൗദ്രഭാവവും ചുവന്ന കണ്ണുകളും അവളെ വല്ലാതെ ഭയപ്പെടുത്തിയതുപോലെ എനിക്ക് തോന്നി. എന്താണ് സാർ ഇവിടെ സംഭവിച്ചത്? പേടിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഞാൻ ശ്മശാനത്തിന് വെളിയിലേക്ക് നടന്നു. പുറകെ അവളും. സ്വഭാവത്തിലുള്ള എൻ്റെ മാറ്റവും വളരെ വേഗത്തിലുള്ള എൻ്റെ നടപ്പും അവളെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. എഡ്ഡി, അവനെ എനിക്ക് വേണം. നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് പ്രിയ ആകെ അമ്പരന്ന് പോയി. സാർ എന്താ പോയി പറഞ്ഞത്? അവളുടെ ചോദ്യം കേട്ട് തല ഒന്ന് ചിരിച്ച ശേഷം മറുപടി നൽകാതെ ഞാൻ വീണ്ടും വേഗത്തിൽ നടന്നു. പുറകെ ഒന്നും മനസ്സിലാകാതെ പ്രിയയും. ബംഗ്ലാവിൻ്റെ മുന്നിലെത്തിയതും ഒരു നിമിഷം അവളെ തിരിഞ്ഞു നോക്കിയ ശേഷം വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് ഞാൻ അകത്ത് കയറി. എന്നെ കണ്ട് ചാരകസാരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് എഡ്ഡിയുടെ കഴുത്തിൽ പിടിച്ച് ഞാൻ ഉയർത്തി ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. വീണെടുത്ത് നിന്നും വേഗത്തിൽ എഴുന്നേറ്റ് മേശയിൽ നിന്നും എഡ്ഡി തോക്കെടുത്ത് എൻ്റെ നേരെ ചൂണ്ടി. ഒരുപാട് പേര് നീ കൊന്നു, പക്ഷേ എന്നെ കൊല്ലാൻ നിനക്കാവില്ല എഡ്ഡി. അലറിക്കൊണ്ട് ഞാൻ അവൻ്റെ അരികിലേക്ക് നടന്നു. ഭയത്തോടെ അവൻ എൻ്റെ നേരെ നിറയൊഴിച്ചു. 3 വെടിയുണ്ടകൾ എൻ്റെ നെഞ്ചിൽ തന്നെ തറച്ചു. 4th വെടിയുണ്ട കൂടി എൻ്റെ നെഞ്ചിൽ തറച്ചതും അവൻ്റെ കഴുത്തിൽ ഞാൻ പിടിച്ചതും ഒരുമിച്ചായിരുന്നു. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലടാ നായേ. നിനക്ക് കഴിയുന്നതെല്ലാം നീ ചെയ്തു. ഇനി എൻ്റെ ഊഴമാണ്. അവൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ച ഞാൻ എൻ്റെ കയ്യിൽ കിടന്ന് അവൻ പിടയുന്നത് ആസ്വദിച്ചുകൊണ്ട് അവൻ്റെ തല ശക്തിയായി ഭിത്തിയിലേക്ക് ഇടിച്ചു. തല പിളരുന്നവരെ ഞാൻ ഇടിച്ചുകൊണ്ടേയിരുന്നു. തല പൊളിഞ്ഞ് രക്തം ചീറിയതും എൻ്റെ അരികിലേക്ക് അവനെ നീക്കി നാവ് നീട്ടി അവൻ്റെ തലയിലെ രക്തം ഞാൻ നക്കിയെടുത്ത ശേഷം ക്രൂരമായി ഞാൻ ചിരിച്ചു. ഇനി പറ, അവർ ആ 3 പേരും ആരാണ്? മറുപടി നൽകാതെ കണ്ണുകളടച്ച് അവശത കാണിക്കുന്ന അവൻ്റെ വലത് കൈയിലെ തള്ളവിരലിലെ നഖം കടിച്ചു പിടിച്ച ശേഷം ഞാൻ വലിച്ചൂരിയെടുത്തു. അമ്മേ! അങ്ങനെയുള്ള അവൻ്റെ നിലവിളി കേട്ട് ക്രൂരമായി ചിരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അലറി.
പറ, ആ മൂന്ന് പേർ ആരൊക്കെയാണ്? ഞാൻ പറയാം. വേദനയിൽ പൊളിഞ്ഞുകൊണ്ടുള്ള അവൻ്റെ നിലവിളി ശബ്ദം ആസ്വദിച്ചുകൊണ്ട് കാതോർത്ത് ഞാനിരുന്നു. അവർ ആരാണെന്നറിയാനായി കടിച്ച ശേഷം വലിച്ചൂരിയെടുത്ത തള്ളവിരലിൽ നിന്നും രക്തം ധാരയായി ഒഴുകുന്നത് കണ്ടുകൊണ്ട് നിലത്ത് നിന്നും അവൻ്റെ തോക്കെടുത്ത് എഡ്ഡിയുടെ വലത് തുടയിലേക്ക് ഞാൻ ചേർത്ത് വെച്ചു. പറയടാ, ആരാവർ? അവശനായ നിലയിൽ എഡ്ഡി അണയ്ക്കുന്നതല്ലാതെ മറുപടി നൽകാതെ വന്നപ്പോൾ ദേഷ്യം വന്ന ഞാൻ എൻ്റെ വിരൽ കയ്യിലിരുന്ന തോക്കിൻ്റെ കാഞ്ചിയിലേക്ക് അമർത്തിയതും അവൻ്റെ തുടയിലെ ഇറച്ചി തെറിപ്പിച്ചുകൊണ്ട് വെടിയുണ്ട പാഞ്ഞുപോയി. ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ? അവൻ ഉറക്കെ നിലവിളിച്ചു. എന്നാൽ പറ, ആരാ മൂന്ന് പേര്? വിനായകനെ അവരെ കൊണ്ടുവന്നത്. അവരെവിടെ ഉള്ളവരാണ്? പറയടാ. എൻ്റെ അലർച്ച കേട്ടതും ഭയത്താലും വേദനയാലും കൂടുതൽ അവശതയിലേക്ക് ഇടി വഴിമാറിയതും കോപം കൊണ്ട് എൻ്റെ കൈകളിലെ നഖങ്ങൾ പുറത്തേക്ക് നീണ്ടു. അവൻ്റെ ഷർട്ട് വലിച്ചു കീറിക്കൊണ്ട് കഴുത്തിലെ കുഴിയിൽ ചൂണ്ടുവിരലിൻ്റെ നഖം കുത്തിയിറക്കിയ ശേഷം പൊക്കിൽ വരെ ഞാൻ വരഞ്ഞു. കഴുത്തുമുതൽ പൊക്കിൽ വരെ നേർരേഖയിൽ രക്തം പുറത്തേക്ക് ഒഴുകിയിറങ്ങി. അവൻ്റെ ശരീരത്തിലെ വിയർപ്പിൽ കൂടിക്കലർന്ന് വയറിലൂടെ മൊത്തം രക്തമൊഴുകാൻ തുടങ്ങിയതിൻ്റെ കൂടെ അവൻ ശക്തിയായി കിതയ്ക്കാനും തുടങ്ങി. അവർ എവിടെയുള്ളവരാണെന്ന് എനിക്കറിയില്ല. കാര്യസാധൂകരണത്തിനായി വിനായകൻ എവിടുന്നോ അവരെ കൊണ്ടുവന്നു. കാര്യം കഴിഞ്ഞയുടൻ അവൻ തന്നെ അവരെ താഴ്വാരത്ത് കൊണ്ടുപോയി ആക്കുകയും ചെയ്തു. എപ്പോഴാണ് അവരെ താഴ്വാരത്ത് കൊണ്ടുവിട്ടത്? ഇന്ന് വെളുപ്പിന് 2 മണി കഴിഞ്ഞു കാണും. എഡ്ഡിയുടെ മറുപടി കേട്ട് ഞാൻ പ്രിയയെ നോക്കി. ഇതെല്ലാം കണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു അവൾ. പ്രിയ, എന്താണ് സാർ? അത്യാവശ്യമായി താഴ്വാരം വരെ ഒന്ന് പോയ ശേഷം സിറ്റിക്ക് മുമ്പുള്ള ചെക്ക് പോസ്റ്റിലും സിറ്റി കഴിഞ്ഞ ശേഷമുള്ള ചെക്ക് പോസ്റ്റിലും 2 മണിക്ക് ശേഷവും വെളുപ്പിന് 5 മണിക്ക് മുമ്പായി കടന്നുപോയിട്ടുള്ള എല്ലാ വണ്ടികളുടെയും ലിസ്റ്റ് എടുക്കണം. ഓക്കെ സാർ. മറുപടി പറഞ്ഞ് പോകാനായി അവൾ തിരിഞ്ഞു നടന്ന ശേഷം വാതിലിൻ്റെ അടുത്തെത്തിയതും ഒന്ന് നിന്നു. സാറ് വരുന്നില്ലേ? അവളുടെ ചോദ്യം കേട്ട് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിയ ശേഷം ഒക്കോളാനായി കൈ കാട്ടി ആംഗ്യം കാണിച്ചുകൊണ്ട് എഡ്ഡിയുടെ നേരെ ഞാൻ തിരിഞ്ഞതും വയറിൽ നിന്നും കഴുത്തുവരെ ഒഴുകി അവൻ്റെ രക്തം കണ്ട് എൻ്റെ കണ്ണുകൾ വികസിച്ചു. ആർത്തിയോടെ തല താഴ്ത്തി നാവ് നീട്ടി ഞാനത് നക്കിയെടുത്തുകൊണ്ട് കണ്ണുകളടച്ച് അല്പനേരം നിന്നു. ഇനിയും കൂടുതൽ രക്തത്തിനായി എനിക്ക് ദാഹിച്ചതും കൂടുതൽ ആർത്തിയോടെ അവൻ്റെ ചങ്കിലെ മുറിവിലേക്ക് 4 വിരലിലെ നഖങ്ങൾ കുത്തിയിറക്കി ഒറ്റ വലിക്ക് ഇടതുവശത്തെ വാരിയലിൻ്റെ മുകളിലെ തൊലി ഞാൻ പറിച്ചെടുത്തതും അവൻ്റെ ചൂട് രക്തത്തിൻ്റെ ഗന്ധം എൻ്റെ മൂക്കിലേക്ക് ആഴ്ന്നിറങ്ങി. എൻ്റെ സിരകളിൽ പുതുജീവൻ ഉണർന്നു കഴിഞ്ഞിരുന്നു. അവൻ്റെ മാറിലെ മാർദ്ദവമാർന്ന പച്ച ഇറച്ചിയിൽ കടിച്ചു പിടിച്ചുകൊണ്ട് രക്തം ഞാൻ വലിച്ചു കുടിച്ചുകൊണ്ടേയിരുന്നു. ഇറച്ചിയിൽ നിന്നും രക്തത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞതും വലതുകരം അവൻ്റെ തുടിക്കുന്ന ഹൃദയത്തിലേക്ക് ഞാൻ ആഴ്ത്തിയിറക്കി. അവൻ്റെ ഹൃദയം എൻ്റെ കയ്യിൽ തടഞ്ഞതും പതിയെ അവൻ്റെ ഹൃദയത്തിലൊന്ന് അമർത്തി. പാതി ജീവൻ പോയി കൂമ്പിയടഞ്ഞ കണ്ണുകൾ മലർക്കെ തുറന്നുകൊണ്ട് അവനെൻ്റെ കൈകളിൽ കടന്നു പിടിച്ചു. പ്രതികാരദാഹിയായ മരിയയെ എൻ്റെ കണ്ണുകളിൽ അവൻ കണ്ടു. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. സംസാരിക്കാൻ കഴിയില്ലെങ്കിലും മരണഭയത്തിലും വെപ്രാളത്തിലും ജീവന് വേണ്ടിയുള്ള അവശതയോടെയുള്ള അവൻ്റെ കെഞ്ചൽ കേട്ടതും ക്രൂരമായി ചിരിച്ചുകൊണ്ട് എൻ്റെ വിരലുകളിൽ കിടന്ന് തുടിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ആ ജീവനെ ഞെരിച്ചമർത്തിയ ശേഷം ഒറ്റ വലിക്ക് രക്തധമനികളിൽ നിന്നും ഹൃദയത്തെ വലിച്ചു വേർപെടുത്തി. ബംഗ്ലാവ് നടുങ്ങും വിധം അലർച്ചയിൽ എൻ്റെ കൈകളിൽ കിടന്ന അവനൊന്ന് പിടഞ്ഞ ശേഷം തലപതിയെ കുമ്പിട്ടതും ജീവനറ്റ അവൻ്റെ ശരീരം ഞാൻ നിലത്തേക്കിട്ടു. 3 സെക്കൻഡ് കൂടി അവൻ്റെ ഹൃദയം എൻ്റെ വലത് കൈയിൽ ഇരുന്ന് തുടിച്ചു. തൂങ്ങിക്കിടന്ന രക്തക്കുഴൽ വായിലാക്കി അതിലെ രക്തം മൊത്തം ഞാൻ വലിച്ചു വലിച്ചു കുടിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ മുഖത്ത് നിന്നും രക്തം താഴോട്ടിറങ്ങിയതും കയ്യിൽ നിന്നും അവൻ്റെ ഹൃദയം നിലത്തേക്കിട്ടുകൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് ഞാനൊന്ന് നോക്കി. രക്തത്തിൽ കുളിച്ചുള്ള അവൻ്റെ കിടപ്പെന്നെ നിർവൃതിയിലാക്കി. തിളച്ചുകൊണ്ടിരുന്ന എൻ്റെ രക്തം ശമിച്ചു തുടങ്ങി. കണ്ണുകൾ നേരെയായി. ശ്വാസോച്ഛ്വാസം ക്രമാതീതമായി കുറഞ്ഞതും കണ്ണുകളടച്ച് കുറച്ചു നേരം ഞാൻ മുകളിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് മരി എൻ്റെ ശരീരത്തിൽ നിന്നും ഇറങ്ങിയതുപോലെ എനിക്ക് തോന്നി. വെടിയുണ്ട തറച്ചു കയറിയ ഭാഗത്തു നിന്നും രക്തം ഒഴുകിയിറങ്ങാൻ തുടങ്ങിയതും സഹിക്കാൻ കഴിയാത്ത വേദനയും എന്നെ തേടിയെത്തി. എൻ്റെ ശരീരത്തിലെയും കണ്ണുകളിലെയും ശക്തി ക്ഷയിക്കുന്നതുപോലെ എനിക്ക് തോന്നി. ശരീരം തളർന്ന് കാലുകൾ വേച്ചു വേച്ച് ഞാൻ നിലത്തേക്ക് വീണു. കണ്ണുകൾ കൂമ്പിയടയുമ്പോഴും ഒരു മിന്നായം പോലെ അവളെൻ്റെ അരികിൽ ഇരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. സാവധാനത്തിൽ അവളുടെ കൈ എൻ്റെ നെഞ്ചിൽ പതിഞ്ഞതും പിന്നീട് തുറക്കാൻ കഴിയാത്ത വിധം എൻ്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അപ്പോഴേക്കും അവളുടെ നഖം എൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി വെടിയുണ്ടകൾ മൂന്നും പുറത്തെടുക്കുന്നത് ഒരു സ്വപ്നത്തിലെന്ന പോലെ ഞാൻ അറിഞ്ഞു. കണ്ണുകൾ തുറന്നു പിടിക്കാനൊരു വിഫല ശ്രമം ഞാൻ നടത്തിയെങ്കിലും എനിക്കതിന് സാധിക്കുമായിരുന്നില്ല. സാവധാനം നിലത്ത് നിന്നും എന്നെ എടുത്തുയർത്തി വെളിയിലേക്ക് അവൾ നടക്കുന്നതുപോലെ എനിക്ക് തോന്നിയതും പൂർണ്ണമായും എൻ്റെ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ചുന്ദരിമോളൂ, അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് മിഴികൾ ഞാൻ പതിയെ തുറന്നത്. സാവധാനം തല വെട്ടിച്ച് ചുറ്റുപാടുമൊന്ന് നിരീക്ഷിച്ചതിനാൽ നിന്നും
ആശുപത്രിയിലാണെന്ന് മനസ്സിലായി. നെഞ്ചിലൊരു തുണിക്കെട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയും. അപ്പോഴാണ് അടുത്തുണ്ടായിരുന്ന അമ്മയുടെ കയ്യിൽ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടത്. ഇതേതാ അമ്മേ ഈ കുട്ടി? എൻ്റെ ശബ്ദം കേട്ടതും കുട്ടിയുടെ മുഖത്തു നിന്നും കണ്ണെടുത്ത് അമ്മ എന്നെ നോക്കി. ആ, കണ്ണു തുറന്നോ? കുട്ടിയെടുത്ത് പോക്കി അമ്മ എൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. ഇത് ഏതായി കുട്ടി? ചോദ്യം പൂർത്തിയാക്കുന്നതിനു മുമ്പേ പുറത്തു നിന്നും ഒരാളെ കൂട്ടിക്കൊണ്ട് പ്രിയ അകത്തേക്ക് വന്നു. സാർ, ഞാൻ വേലായുധൻ, ടാക്സി ഡ്രൈവറാണ്. താഴ്വാരത്തു നിന്നും ഓട്ടം പോയി തിരിച്ചു വരുന്ന വഴിയിൽ റോഡ് സൈഡിലായിട്ടാണ് സാറിനെയും അരികിലിരിക്കുന്ന ഈ കൊച്ചിനെയും ഞാൻ കണ്ടത്. ശരീരം മൊത്തം ചോരയിൽ കുളിച്ചു കിടന്ന സാർ അബോധാവസ്ഥയിലായിരുന്നു. ഈ കുട്ടിയാണെങ്കിൽ സാറിൻ്റെ അരികിലിരുന്ന് ചിരിക്കുന്നു. അപ്പോൾ തന്നെ സാറിനെയും കൊണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് വന്നു. എന്നെയും എടുത്ത് റോഡ് സൈഡിൽ കിടത്തി മകളെ അടുത്തിരുത്തിയത് മരിയാണെന്ന് ഞാൻ മനസ്സിലോർത്തു. ഏതാ മോനെ ഈ കുട്ടി? ഞാൻ ചോദിച്ച അതേ ചോദ്യം അമ്മ തിരിച്ചു ചോദിക്കുന്ന കേട്ടാണ് ചിന്തയിൽ നിന്നും ഉണർന്നത്. വിശദമായി അമ്മയോടെല്ലാം ഞാൻ പറയാം. തൽക്കാലം മറ്റൊന്നും ചോദിക്കരുത്. ഇപ്പോൾ ആ ഡോക്ടറെ ഒന്ന് വിളിക്കാമോ? ഞാൻ വിളിക്കാം സാർ, പ്രിയ ആയിരുന്നു മറുപടി പറഞ്ഞത്. വേണ്ട, കുട്ടിയെ പ്രിയയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ പോയിട്ട് വരട്ടെ. എന്നെയും പ്രിയയും മാറി മാറി നോക്കിയ ശേഷം കുട്ടിയെ പ്രിയയെ ഏൽപ്പിച്ച് അമ്മ പുറത്തേക്ക് പോയി. സാർ, എന്തായിരുന്നു സാറിന് പറ്റിയ വല്ലാത്തൊരു മുഖഭാവം? ഞാൻ ഇന്നേ വരെ ഇങ്ങനെയൊന്നും സാറിനെ കണ്ടിട്ടില്ല. അവളുടെ ചോദ്യം കേട്ട് ഞാനൊന്ന് ചിരിച്ചു. അതെല്ലാം പറയാം. താൻ ചെക്ക് പോസ്റ്റിൽ പോയി ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചായിരുന്നോ? യെസ് സാർ, ഞാൻ പോയിരുന്നു. ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ 6 വണ്ടികളും രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ 3 വണ്ടികളുമാണ് വെളുപ്പിന് 2 മണിക്കും 5 മണിക്കും ഇടക്ക് കടന്നുപോയത്. പ്രിയ പറഞ്ഞത് കേട്ട് ഞാനൊന്ന് കണ്ണുകളടച്ച് ആലോചിച്ചു. അതായത് ബാംഗ്ലൂർ ഭാഗത്തേക്ക് 3 എണ്ണവും ഊട്ടി ഭാഗത്തേക്ക് 6 എണ്ണവും അല്ലേ പ്രിയ? അതെ സാർ. ഇത് കേട്ടതും എൻ്റെ ശരീരത്തിലെ ഓരോ ഞരമ്പുകളും വലിഞ്ഞു മുറുകി, കണ്ണുകൾ മിഴിച്ചു. ഇടുന്നിടത്ത് നിന്നും ഒന്ന് ഉയർന്ന ശേഷം പിടഞ്ഞുകൊണ്ട് ബോധം പോയ പോലെ കട്ടിലേക്ക് ഞാൻ വീണു. സാർ, സാർ! എന്നെ വിളിച്ചുകൊണ്ട് ഭയത്തോടെ പ്രിയ എൻ്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ഞാൻ കണ്ണുകൾ തുറന്നു. ചോര കലങ്ങിയ പോലുള്ള എൻ്റെ കണ്ണുകൾ കണ്ട് പേടിച്ചുകൊണ്ട് പ്രിയ പുറകോട്ട് മാറി. പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ഷർട്ട് എടുത്തിട്ടു. അപ്പോഴേക്കും എൻ്റെ ശരീരത്തിലെ വേദനയും തളർച്ചയും എല്ലാം പോയിരുന്നു. അതോടെ എനിക്ക് മനസ്സിലായി മരിയെ വീണ്ടും എൻ്റെ ശരീരത്തിൽ അഭയം പ്രാപിച്ചുവെന്ന്. ഹലോ സാഹിൻ, പുറകിൽ നിന്നുള്ള വിളി കേട്ട് അത് ഡോക്ടറും അമ്മയും ആകാമെന്ന് ഞാൻ ഓർത്തു. താനിതെവിടെ പോകുന്നു? താങ്കൾക്കിപ്പോൾ റെസ്റ്റാണ് ആവശ്യം. നാളെയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂ? ഡോക്ടർ പറയുന്നത് കേട്ടുകൊണ്ട് തിരിഞ്ഞു നിന്ന ശേഷം അയാളെ കനപ്പിച്ചൊന്ന് ഞാൻ നോക്കി. എൻ്റെ കണ്ണിലെ തീക്ഷ്ണത കണ്ടതും അയാൾ സ്തംഭിച്ചൊന്ന് നിന്നു. പ്രിയ കുട്ടിയെ അമ്മയെ ഏൽപ്പിച്ച ശേഷം പോയി വണ്ടിയെടുക്കൂ. ശരി സാർ. ഞാൻ പറഞ്ഞത് കേട്ട് ഡോക്ടറെ നോക്കിക്കൊണ്ട് അവൾ കുട്ടിയെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ച ശേഷം വെളിയിലേക്ക് നടന്നു. അമ്മേ, ഞാൻ വരുന്നതുവരെ ഈ കുട്ടിയെ നന്നായി നോക്കണം. വെറുതെ ഒന്ന് മൂളിയ ശേഷം അമ്മയും ഡോക്ടറെ നോക്കി. അമ്മ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ശരി. അമ്മയുടെ സംസാരത്തിൽ അല്പം ഭയവും അതിലേറെ നിരാശയും ഞാൻ കണ്ടെങ്കിലും മറ്റൊന്നും പറയാതെ ആശുപത്രിയിൽ നിന്നും വെളിയിലേക്ക് നടന്ന ശേഷം എന്നെ കാത്തു നിന്ന പ്രിയയുടെ കൂടെ ജീപ്പിലേക്ക് ഞാൻ കയറി. എവിടേക്കാണ് സാർ? ചെക്ക് പോസ്റ്റിലേക്ക്. മറുത്തൊന്നും പറയാതെ അവൾ നേരെ ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. സീറ്റിൽ തലചായ്ച്ച് കണ്ണുകൾ അടച്ചിരിക്കുന്ന എന്നെ അവൾ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ ഞാനിരുന്നു. സാർ, അവളുടെ വിളി കേട്ടതും എന്താണെന്നുള്ള അർത്ഥത്തിൽ വലതുകരം ഞാൻ ഉയർത്തി. സാർ, ആരെയാ അന്വേഷിക്കുന്നത്? അവളുടെ ചോദ്യം കേട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചതല്ലാതെ മറുപടിയൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോഴേക്കും ഞങ്ങൾ ചെക്ക് പോസ്റ്റിലെത്തിയിരുന്നു. താൻ വണ്ടിയിൽ തന്നെ ഇരുന്നോളൂ, ഞാനിപ്പോൾ വരാം. അത് പറഞ്ഞ ശേഷം സാവധാനം ജീപ്പിൽ നിന്നിറങ്ങി ചെക്ക് പോസ്റ്റിലെ ഓഫീസിൻ്റെ അകത്തേക്ക് ഞാൻ കയറി. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് വെളുപ്പിന് 2 മണി മുതൽ 5 മണി വരെ ചെക്ക് പോസ്റ്റ് താണ്ടിപ്പോയ വണ്ടികളിൽ 2 ലോറികളും 3 കാറുകളും 1 സ്കൂട്ടറുമല്ലേ ഉണ്ടായിരുന്നത്? അതെ സാർ. അതിൽ സ്കൂട്ടർ ഒഴിച്ച് ബാക്കിയുള്ള വണ്ടികളിൽ എത്ര പേരുണ്ടായിരുന്നുവെന്ന് ചെക്ക് ചെയ്തിരുന്നോ? ചെയ്തായിരുന്നു. ഗുഡ്. താനായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്, അതോ മറ്റാരെങ്കിലും ആയിരുന്നോ? അല്ല സാർ, ഞാൻ തന്നെയായിരുന്നു. എന്നാൽ ആ സമയത്തുണ്ടായ സംഭവങ്ങൾ ഒന്ന് വിവരിക്കാമോ? അതിനെന്താ സാർ? ആദ്യം പോയ 2 കാറുകളിൽ ഓരോരുത്തർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്ന ലോറി കാലിയായിരുന്നു, അതിൽ ഡ്രൈവറും പിന്നെ കിളിയും മാത്രം. പിന്നീട് വന്ന കാറിൽ ഒരു ഫാമിലിയായിരുന്നു. അതിനുശേഷമാണ് സ്കൂട്ടർ വന്നത്. അവസാനം വന്ന ലോറിയിൽ ലോഡായിരുന്നു, ഡ്രൈവർ നല്ല ഉറക്കമായിരുന്നു, കിളിയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. എന്താണ് സാർ? ഏയ്, ഒന്നുമില്ലടോ. ഇന്ന് രാവിലെ മുതൽ ഒരാൾ മിസ്സിംഗ് ആണ്, അയാളെ തപ്പി ഇറങ്ങിയതാ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഏതായാലും നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഈ വഴിയിൽ അയാൾ പോയിട്ടില്ല. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ ശരി, പിന്നീട് കാണാം. അവിടെ നിന്നും ഇറങ്ങി നിരാശയോടെ ഞാൻ ജീപ്പിലേക്ക് കയറി. എന്തായി സാർ, വല്ല വിവരവും ഉണ്ടോ? ഇല്ല പ്രിയ. താനെന്തായാലും അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് വണ്ടി വിട്. ഓക്കെ സാർ. മറുത്തൊന്നും ചോദിക്കാതെ അവൾ അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് വണ്ടി വിട്ടു. അവിടെ എത്തിയതും പ്രിയയെ വണ്ടിയിലിരുത്തിക്കൊണ്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി.
സാർ, ഇന്നലെ രാത്രി 2 മണിക്കും 5 മണിക്കും ഇടയിൽ ഇതുവഴി പോയ 3 വണ്ടികളും ലോഡ് വണ്ടികളാണ്. അതിൽ 2 വണ്ടികളിൽ 2 പേരും ബാക്കിയൊരു വണ്ടിയിൽ 5 പേരും ഉണ്ടായിരുന്നു. 5 പേർ? അതെ സാർ. 5 പേരെന്ന് കേട്ടതും എൻ്റെ കണ്ണുകൾ വികസിക്കുന്നത് കണ്ട് അയാൾ അമ്പരന്ന് നിന്നു. ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തില്ലേ? ചെയ്തിരുന്നു സാർ, ഇപ്പോൾ പറയാം. വണ്ടി നമ്പർ നോട്ട് ചെയ്യുന്ന രജിസ്റ്റർ മറിച്ചു നോക്കിയ ശേഷം വിരൽ ചേർത്തുകൊണ്ട് അയാൾ എൻ്റെ നേരെ തിരിച്ചു. TN 34 56 78. അയാളുടെ വിരൽ പതിഞ്ഞിരുന്ന നമ്പർ ഞാൻ വായിച്ചതും അയാളോട് നന്ദി പറഞ്ഞ ശേഷം തിരിച്ചു നടക്കാൻ തുടങ്ങി. സാർ, അതിലുണ്ടായിരുന്ന 2 പേർ തമിഴന്മാരും ബാക്കി 3 പേർ മലയാളികളുമാണ്. പുറകിൽ നിന്നും അയാൾ പറഞ്ഞത് കേട്ട് ഞാനൊന്ന് നിന്നു. അതെങ്ങനെ തനിക്ക് മനസ്സിലായി? അവർ സംസാരിക്കുന്നത് താൻ കേട്ടോ? കേട്ടിരുന്നു സാർ. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഒന്ന് ഗൂഢമായി ചിരിച്ച ശേഷം ഞാൻ ജീപ്പിന് അരികിലേക്ക് നടന്നു. പ്രിയ, ഞാൻ തേടി നടന്നവരെ എനിക്ക് കിട്ടി. നോർമൽ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോയാൽ 10 മണിക്കൂർ എങ്ങനെയായാലും വേണം. ലോഡ് വണ്ടി ആയതിനാൽ 15 മണിക്കൂറോ അതിന് മുകളിലോ എടുക്കാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഹെവി ലോഡാണെങ്കിൽ ടയർ ചൂടാകുന്നതുകൊണ്ട് തണുപ്പിക്കാനായി എവിടെയെങ്കിലും നിർത്താൻ സാധ്യതയുള്ളതുകൊണ്ടും അത്രയും സമയം കൂടെ നമുക്ക് കിട്ടും. ഇപ്പോൾ സമയം 5 മണി. 12 മണിക്കൂർ കഴിഞ്ഞു വണ്ടി ചെക്ക് പോസ്റ്റ് കടന്നു പോയിട്ട്. ആയതിനാൽ ഏകദേശം അവർ ബാംഗ്ലൂർ എത്താറായി കാണും. ഞാൻ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ പ്രിയ കണ്ണുമിഴിച്ച് എന്നെ തന്നെ ഉറ്റുനോക്കി. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇല്ല സാർ. എന്ത് പറയണമെന്നറിയാതെയുള്ള അവളുടെ മറുപടി കേട്ട് ഞാനൊന്ന് ഉറക്കെ ചിരിച്ചു. തൽക്കാലം താൻ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്തായാലും താനൊരു കാര്യം ചെയ്യേ, ബാംഗ്ലൂർ ട്രാഫിക് കൺട്രോളിൽ കോൺടാക്ട് ചെയ്യേ. TN 34 56 78 എന്ന നമ്പറിലുള്ള ലോഡ് വണ്ടി ട്രേസ് ചെയ്ത് വയർലെസ്സിൽ എനിക്ക് ഇൻഫർമേഷൻ തരണം. ഞാൻ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഓക്കെ സാർ, ഞാനിപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് പൊയ്ക്കോളാം. അവൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയതും ഞാൻ ജീപ്പിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. ആ പിന്നെ അമ്മ ഇതറിയണ്ട. ഓക്കെ സാർ. മറ്റൊന്നും പറയാതെ ബാംഗ്ലൂർ ലക്ഷ്യമാക്കി ഞാൻ മുന്നോട്ട് കുതിച്ചു. സമയം 8 മണി. പെട്ടെന്നാണ് വയർലെസ് ശബ്ദിച്ചത്. സാർ, ഞാൻ പ്രിയയാണ്. ആ പ്രിയ, പറയൂ. സാർ, ആ ലോഡ് വണ്ടിയെക്കുറിച്ച് ഇൻഫർമേഷനുണ്ട്. വണ്ടി ഗൂഡല്ലൂർ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ പ്രിയ, താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. പ്രിയയോട് നന്ദി പറഞ്ഞുകൊണ്ട് വയർലെസ് ഓഫ് ചെയ്തതും പതിയെ എൻ്റെ ശരീരം വിയർത്തു തുടങ്ങി. കൈകാലുകൾ വിറങ്ങലിച്ച് ശ്വാസോച്ഛ്വാസം ക്രമാതീതമായി കൂടുകയും കുറയുകയും ചെയ്തു. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട മരിയ എതിർ സീറ്റിലിരുന്നതും ഒരു ഞെട്ടലോടെ ജീപ്പ് ഞാൻ സഡൻ ബ്രേക്കാക്കി. അവരെ കണ്ടെത്തുക എന്നതായിരുന്നു നിന്നിലൂടെ എൻ്റെ ആവശ്യം. അത് കഴിഞ്ഞു, ഇനി നീ വരണ്ട. അത് ഞാൻ മരിയ എന്താ പറയേണ്ടതെന്നറിയാതെ വാക്കുകൾക്കായി പരതിയതും അവൾ ഇടയ്ക്ക് കയറി. എൻ്റെ മകളെ നന്നായി നോക്കണം, എന്നെ ഇനി കാണാൻ ഇട വന്നില്ലെങ്കിൽ പോലും. മറ്റൊന്നും പറയാതെ എന്നിൽ നിന്നും ഒരു വാക്കുപോലും കേൾക്കാതെ പെട്ടെന്ന് അവൾ അപ്രതീക്ഷയായി. കൂടല്ലൂർ ചെക്ക് പോസ്റ്റിൽ. ഡാ, വണ്ടി ഇപ്പോൾ വിടുന്ന ലക്ഷണം കാണുന്നില്ല. നമുക്കൊന്ന് പുറത്തിറങ്ങി മൂത്രമൊഴിച്ച് ഭക്ഷണം കഴിച്ചു വരാം. ഒരുത്തൻ പറഞ്ഞത് കേട്ട് മറ്റൊരുത്തനും കൂടെ എഴുന്നേറ്റു. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വരുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് മൂന്നാമൻ ലോഡിൻ്റെ മുകളിൽ തിരിഞ്ഞു കിടന്നു. വണ്ടിയുടെ പുറകിൽ നിന്നും അവർ 2 പേരും വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം മൂത്രമൊഴിക്കാനായി ആളൊഴിഞ്ഞൊരു മൂലയിലേക്ക് നടന്നു. പെട്ടെന്ന് കണ്ണുകളടച്ച വണ്ടിയുടെ മുകളിൽ കിടക്കുകയായിരുന്ന അവൻ്റെ കൂടെ ആരോ കിടക്കുന്ന പോലെ തോന്നി ഞെട്ടി അവൻ കണ്ണു തുറന്നു നോക്കിയെങ്കിലും അടുത്തെങ്ങും ആരെയും കണ്ടില്ല. അല്പസമയം കഴിഞ്ഞ് അവൻ മലർന്നു കിടന്നതും കൺമുന്നിൽ അവർ വെട്ടിയെടുത്ത തല കണ്ട് ഞെട്ടലോടെ അവൻ ചാടി എഴുന്നേറ്റു. ഭയത്താൽ അവൻ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ഒച്ച പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. വിറങ്ങലിച്ചു നിന്ന് അവൻ്റെ കഴുത്തിൻ്റെ പുറകിൽ നിന്നും അവളുടെ പിടിവീണതും നിലത്ത് നിന്നും അവളുടെ തല ഉയർന്നു വന്ന ശേഷം അവൻ്റെ കഴുത്തിനു ചുറ്റും കടിച്ചു പറിച്ചെടുത്തു. തൊണ്ടക്കുഴിയിൽ നിന്നും രക്തം വെളിയിലേക്ക് ചീറ്റിത്തെറിച്ചു. ആർത്തിയോടെ രക്തം കുടിച്ചുകൊണ്ട് അവളുടെ വലതുകരം അവൻ്റെ വയറിലൂടെ കുത്തിയിറക്കിയ ശേഷം ചെറുകുടലും വൻകുടലും വലിച്ചു പുറത്തേക്കിട്ടു. ശ്വാസം കിട്ടാതെ അവൻ കിടന്ന് പിടച്ചു. വേദനയിൽ അവൻ പുളഞ്ഞു. വയറിലൂടെ കൈകടത്തിയ തുളയ്ക്കകത്തുകൂടി ഇരു കൈകളും ചേർത്ത ശേഷം അവൻ്റെ വയർ അവൾ വലിച്ചു കീറി. തല വയറ്റിലേക്ക് കടത്തി മതി വരുവോളം അവൾ രക്തം ഊറ്റി ഊറ്റി കുടിച്ചു. സമയം 11 മണി. വെടിയുണ്ട തറച്ച ഭാഗത്തുള്ള വേദന സഹിക്കാൻ കഴിയാതെ വഴിയരികിൽ ജീപ്പ് നിർത്തി ചെറുതായി മയങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ വയർലെസ് വീണ്ടും ശബ്ദിച്ചു. ഹലോ പ്രിയ. ഹലോ മിസ്റ്റർ സാഹിൻ. വയർലെസ് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയയെ വിളിച്ച് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് മറ്റൊരാളുടെ പരുക്കനായ ശബ്ദമായിരുന്നു. നിങ്ങൾ ആരാണ്? എൻ്റെ ചോദ്യം കേട്ടതും ഒരു പൊട്ടിച്ചിരിയായിരുന്നു മറുപടി. നിന്റെ അമ്മയും അസിസ്റ്റൻറ്റും ഞാൻ കാരണം മരിച്ചു മണ്ണടിഞ്ഞ അവളുടെ പിഞ്ചുകുഞ്ഞും ഇപ്പോൾ എൻ്റെ ബംഗ്ലാവിലുണ്ട്. തുണ്ടം തുണ്ടമായി ഇവരെ ഓരോരുത്തരെയും വെട്ടി നുറുക്കണ്ടായെങ്കിൽ എത്രയും പെട്ടെന്ന് ഒറ്റയ്ക്ക് ബംഗ്ലാവിലേക്ക് വാ. നിങ്ങളാരാ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഒന്നും മനസ്സിലാകാതെയുള്ള എൻ്റെ ചോദ്യത്തിന് മറുപടിയായി പ്രിയയുടെ കരച്ചിലായിരുന്നു അവർ എന്നെ കേൾപ്പിച്ചത്. നീ എൻ്റെ അനിയനെ ക്രൂരമായി കൊന്നു. അതിലും ക്രൂരമായി മരണം നിനക്ക് ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. ഐ ആം എഡി, ദ റിയൽ എഡി. ഇനിയും 1 മണിക്കൂർ കൂടെ യാത്ര ചെയ്താലേ ബംഗ്ലാവിൽ എത്താൻ കഴിയൂ. ആരായിരിക്കും എന്നെ വിളിച്ചത്? എന്തായിരിക്കും അയാളുടെ ലക്ഷ്യം?
അപ്പോൾ മരിച്ചത് ശരിക്കും എഡിയല്ലേ തുടങ്ങിയ ചിന്തകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരുന്നു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ എത്ര ആലോചിച്ചിട്ടും ഒരു വഴിയും തെളിഞ്ഞു വരുന്നില്ല. സ്വന്തം അമ്മയും പിഞ്ചു കുഞ്ഞിനെയും പ്രിയയെയും മുന്നിലിട്ടാണ് അവർ കളിക്കുന്നത്. അതോർക്കുംതോറും ശരീരം തളർന്ന പോലെ മാനസികമായും തളരാൻ തുടങ്ങി. റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതുമാണ് സ്റ്റിച്ചിട്ടിരിക്കുന്നിടത്ത് വല്ലാത്ത വേദനയും ഈ ആരോഗ്യസ്ഥിതിയുമായി ബംഗ്ലാവിലേക്ക് ചെന്നിട്ട് യാതൊരു കാര്യവും ഉണ്ടാകില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. സ്വയം എന്നെ തന്നെ പഴിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റിയറിങ്ങിൽ തന്നെ തല ചായച്ച് കുറച്ചു നേരം ഞാൻ കിടന്നു. അവൾ ശരീരത്തിലുള്ളപ്പോൾ വല്ലാത്ത ശക്തിയാണ്. മരിയ ഇനി വരുമോ? അങ്ങനെ ആലോചിച്ചതും ബീപ് ബീപ് വയർലെസ് വീണ്ടും ശബ്ദിച്ചു. അപ്പുറത്തുനിന്നും അതേ ശബ്ദം. മിസ്റ്റർ സാഹിൻ, എനിക്ക് നിന്നെ മാത്രം മതി. നിനക്ക് പകരമോ അല്ലെങ്കിൽ നിന്റെ കൂടെ തന്നെയോ ഇവരെ കൂടി കൊല്ലാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. ആ പാപം കൂടി തലയിൽ കയറ്റണ്ട എന്ന് കരുതി മാത്രമാണ്. പക്ഷെ ഇനി നീ വൈകുന്ന ഓരോ മണിക്കൂറിലും ആദ്യം ഞാൻ നിന്റെ അസിസ്റ്റന്റിനെ കൊല്ലും, പിന്നെ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ തല വെട്ടിയെടുക്കും, അവസാനം നിന്റെ അമ്മയുടെ കൈകളും. അയാൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനു മുമ്പേ ഞാൻ ഇടക്ക് കയറി. വേണ്ട വേണ്ട, അവരൊന്നും ചെയ്യണ്ട, ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ ബംഗ്ലാവിലെത്തിയിരിക്കും, യാചിക്കാനേ എനിക്കാവുമായിരുന്നുള്ളൂ. എൻ്റെ ഭയം അവന് മനസ്സിലായതും ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവൻ വയർലെസ് കട്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഹലോ, ഞാൻ സാഹിനാണ്. ഡ്യൂട്ടിയിലുള്ള എല്ലാ ഓഫീസേഴ്സും എത്രയും പെട്ടെന്ന് താഴ്വാരത്തെത്തണം. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ എത്തും. അപ്പോഴേക്കും നിങ്ങളും അവിടെ എത്തണം. ഇൻഫർമേഷൻ പാസ് ചെയ്ത ശേഷം എന്ത് ചെയ്യണമെന്നൊരു ഊഹവുമില്ലെങ്കിലും വളരെ വേഗത്തിൽ താഴ്വാരത്തേക്ക് ഞാൻ കുതിച്ചു. ഓരോ നിമിഷം കഴിയുന്തോറും എൻ്റെ അവസ്ഥ കൂടുതൽ ദയനീയമാകുന്നു. ശരീരവും മനസ്സും തളയ്ക്കുന്നതിനേക്കാളേറെ ഭയവും എന്നെ കാർന്നു തിന്നാൻ തുടങ്ങി. ഇതേ സമയം ഗൂഢല്ലൂരിൽ അവസാന ശ്വാസവും നിലച്ചു കഴിഞ്ഞ മൂന്നാമൻ്റെ രക്തത്തിൻ്റെ ഗന്ധം അന്തരീക്ഷം മൊത്തം അലയടിച്ചു. അപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് തിരികെ എത്തിയ മറ്റു രണ്ടുപേർ വണ്ടിയിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോഡിൻ്റെ മുകളിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഹരി, ഹരി! താഴെ നിന്നും അവർ ഉറക്കെ വിളിച്ചെങ്കിലും മറുപടിയൊന്നും വന്നില്ല. പേര് വിളിച്ചുകൊണ്ട് തന്നെ രണ്ടുപേരും വേഗത്തിൽ മുകളിലെത്തിയതും അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ഹരിയുടെ വയർ രണ്ടായി കീറി പൊളിച്ചിട്ടിരിക്കുന്നു. ചെറുകുടലിലും വൻകുടലിലും ഈച്ചകൾ പൊതിഞ്ഞ നിലയിലും കഴുത്തിന് ചുറ്റും കടിച്ചു പറിച്ചെടുത്ത നിലയിൽ ആകെ വികൃതമായ ഹരിയുടെ രൂപം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ രണ്ടാമനെ ആരോ തള്ളി വണ്ടിയുടെ മുകളിൽ നിന്നും താഴേക്കിട്ടു. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നും താഴേക്ക് വീണതും വീണെടുത്തു നിന്നും അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ബംഗ്ലാവിൽ വെച്ച് അവളുടെ തലയിൽ പിടിച്ച് ഭിത്തിയിലിടിച്ചതുപോലെ അവൻ്റെ തലയിൽ പിടിച്ച് അവൾ ലോറിയുടെ ടയറിൻ്റെ ഡിസ്കിലേക്ക് സ്ക്രൂനെറ്റിൽ തുളച്ചു കയറുന്നവരെ അവൾ ശക്തമായി ഇടിച്ചുകൊണ്ടേയിരുന്നു. വിഷ്ണു, വിഷ്ണു എന്ന് വിളിച്ച് മൂന്നാമൻ വണ്ടിയുടെ മുകളിൽ നിന്നും ഇറങ്ങി വരുമ്പോഴേക്കും അവൾ പാതി ജീവൻ നഷ്ടപ്പെട്ട വിഷ്ണുവിനെയും കൊണ്ട് തൊട്ടടുത്ത കാട്ടിലേക്ക് മറിഞ്ഞിരുന്നു. വിഷ്ണുവിനെ വലിച്ചുകൊണ്ടുപോയ പാട് നോക്കി മൂന്നാമനും കാട്ടിലേക്ക് കയറി. അമ്മേ എന്നുള്ള വിഷ്ണുവിൻ്റെ നിലവിളി കേട്ടിടത്തേക്ക് അവൻ ഓടിച്ചെന്നതും ഒരനക്കവുമില്ലാതെ മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഭയത്തോടെ സാവധാനം അവൻ നടന്നു നീങ്ങി. വിഷ്ണു, അവൻ പതിയെ തട്ടി വിളിച്ചു. എന്നിട്ടും അനക്കമൊന്നും ഇല്ലാതിരിക്കുന്ന വിഷ്ണുവിനെ കണ്ട് അവന് ഭയം ഇരട്ടിച്ചു. റോഡിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചം മാത്രം അവൻ്റെ ചുറ്റും ബാക്കിയായി. ഭയത്താൽ അവൻ ചുറ്റും നോക്കി. ആരെയും കാണാൻ കഴിയാത്തതിനാൽ വളരെ കഷ്ടപ്പെട്ട് വിഷ്ണുവിനെ എടുത്തു പൊക്കി അവൻ തോളിൽ കിടത്തി. റോഡിലേക്ക് നടന്നതും വിഷ്ണു പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. ചുവന്ന് കലങ്ങിയിരിക്കുന്ന വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ മരിയയുടെ പ്രതികാരം ആളിക്കത്തി. അലറി വിളിച്ചുകൊണ്ട് വിഷ്ണു അവൻ്റെ കഴുത്തിൽ ആഞ്ഞു കടിച്ചതും വേദനയാൽ പുളഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ അവൻ എടുത്തെറിഞ്ഞു. എന്താ നീ ചെയ്യുന്നത് എന്നവൻ ചോദിച്ചപ്പോഴേക്കും കഴുത്തിൽ നിന്നും രക്തം ചീറ്റുന്നത് കണ്ട് കൈ ചേർത്തവൻ മുറിവിൽ പൊത്തിപ്പിടിച്ചതും നിലത്ത് കിടന്നുകൊണ്ട് കഴുത്തിൽ ഇറച്ചി തുപ്പിക്കളഞ്ഞ ശേഷം രക്തം പുരണ്ട പല്ലുകൾ വെളിയിൽ കാണിച്ചുകൊണ്ട് ക്രൂരമായി വിഷ്ണു ചിരിച്ചു. ആ, നിനക്ക് എന്താ പറ്റിയത്? അത് ചോദിച്ചു കൂടുതൽ ശക്തിയിൽ കഴുത്തിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് രക്തം തടയാൻ ശ്രമിച്ചെങ്കിലും വിരലുകൾക്കിടയിൽ നിന്നും രക്തം ധാരയായി ഒഴുകി. അപ്പോഴേക്കും വീണെടുത്തു നിന്നും എഴുന്നേറ്റ വിഷ്ണു അവൻ്റെ നേരെ പാഞ്ഞു ചെല്ലുന്നത് കണ്ടതും അരയിൽ നിന്നും മരിയയുടെ ശരീരം വെട്ടിനുറുക്കിയ കത്തി മൂന്നാമൻ കയ്യിലെടുത്ത ശേഷം പാഞ്ഞു വന്ന വിഷ്ണുവിൻ്റെ വയറ്റിലേക്ക് കുത്തിയിറക്കി. കത്തി വയറ്റിൽ തറച്ചു കയറിയിട്ടും യാതൊരു മാറ്റവുമില്ലാതെ ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കടിക്കാൻ തുനിഞ്ഞതും കുത്തിയ കത്തി വലിച്ചൂരി വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടേയിരുന്നു. എത്ര തവണ കുത്തിയാലും തൻ്റെ ശരീരത്തിലുള്ള വിഷ്ണുവിൻ്റെ പിടി അയയുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവൻ വയറിൽ നിന്നും കത്തി ഊരിയെടുത്ത വിഷ്ണുവിൻ്റെ കഴുത്തിലേക്ക് തറച്ചു കയറ്റിയതും അവൻ്റെ കൈകളയഞ്ഞു. കണ്ണുകൾ തുറച്ച് ശരീരം നിശ്ചലമായി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞതും തുറന്നിരുന്ന വിഷ്ണുവിൻ്റെ വായിൽ നിന്നും ഒരു കറുത്ത പുകയായി മരിയ വെളിയിൽ വന്നു. വെളിയിലേക്ക് വന്ന കറുത്ത പുക സാവധാനം മരിയയുടെ രൂപം പ്രാപിക്കുന്നത് കണ്ട് അവൻ ഞെട്ടി. താൻ വെട്ടിനുറുക്കിയ ശരീരഭാഗങ്ങൾ പരസ്പരം ചേർന്നു വരുന്ന മുറിപ്പാടുകൾ എല്ലാം പഴയ പോലെ തന്നെ. പല്ലുകളിൽ രക്തക്കറകൾ. വെട്ടേറ്റ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും ചോര ഒലിക്കുന്നത് കണ്ടതും അവൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റി.
രക്തയോട്ടം വർദ്ധിക്കുന്നത് കാരണം കഴുത്തിൽ നിന്നും ചൂട് രക്തം ശക്തമായി ഒഴുകാൻ തുടങ്ങിയിരുന്നു. എന്റെ കുടുംബം തന്നെ ഇല്ലാതെയാക്കാൻ നിന്നെയൊക്കെ വരുത്തിയ വിനായകനെയും നിങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച എഡ്ഡിയെയും പിന്നെ നിന്റെ കൂട്ടുകാരെയും ഞാൻ ഇല്ലാതെയാക്കി. ഇനി കൂട്ടത്തിൽ നീ മാത്രം ബാക്കി. മരിയയുടെ രൂപം കണ്ട ഭീതി മാറുന്നതിനു മുമ്പേ അവളുടെ സംസാരം കേട്ടവൻ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞോടി. നീ എവിടം വരെ ഓടിയാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ജീവനുള്ള നിന്റെ ശരീരത്തിൽ നിന്നും ഓരോ അവയവങ്ങളും അറ്റുപോകുന്ന വേദന നീയും അറിയും. പുറകെ നിന്നും അവൾ വിളിച്ചു പറയുന്നത് കേട്ടതും യാന്ത്രികമായി അവൻ്റെ കാലുകളുടെ ചലനം വർദ്ധിച്ചു. കുറേ ദൂരം എങ്ങോട്ടെന്നില്ലാതെ ഓടിയെങ്കിലും യാതൊരു അനക്കവും ഇല്ലാതാകുന്നത് കണ്ട് അറിയാതെ അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഭാഗ്യം, അവളെ കാണാനില്ല. അങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് തിരിഞ്ഞതും മരിയയുടെ ശരീരത്തിലിടിച്ച ശേഷം നിലത്തേക്ക് അവൻ വീണു. കഴുത്തിൽ നിന്ന് രക്തം അധികം പോയതിനാലും വിഷ്ണുവായിട്ടുള്ള മൽപ്പിടുത്തം കാരണവും വല്ലാതെ തളർന്നിരുന്ന അവന് നിലത്ത് നിന്നും വേഗത്തിൽ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. എന്നെ ഒന്നും ചെയ്യരുത്, അറിവില്ലാതെ ചെയ്ത തെറ്റാണ്. അവൻ്റെ യാചന കേട്ട് മറുപടിയൊന്നും നൽകാതെ അതിക്രൂരമായി ചിരിച്ചുകൊണ്ട് മരിയ അവൻ്റെ ശരീരത്തിനകത്തേക്ക് കറുത്ത പുകയായി പ്രവേശിച്ചു. ആ അമ്മേ എന്നുള്ള അവൻ്റെ നിലവിളി ആ പരിസരമാകെ മുഴങ്ങിക്കേട്ടതും ആ ശരീരത്തിലെ ഇരു കൈകളും കാലുകളും വേർപെടുത്തിക്കൊണ്ട് കറുത്ത പുക വെളിയിലേക്ക് വന്നു. കൈകാലുകൾ നഷ്ടപ്പെട്ട അവൻ ജീവൻ പോകുന്ന വേദനയിൽ അലറി വിളിച്ചതും അവൻ്റെ വായിലേക്ക് അവൻ്റെ സ്വന്തം കൈ തന്നെ അവൾ തള്ളിക്കയറ്റിയ ശേഷം അവളുടെ നീണ്ട നഖങ്ങൾ തൊണ്ടക്കുഴിയിലൂടെ കുത്തിയിറക്കി അവൻ്റെ തല വലിച്ചൂരിക്കൊണ്ട് മുടിയിൽ പിടിച്ച് വലത് കൈയിൽ ഉയർത്തിപ്പിടിച്ച് ശേഷം നാവ് നീട്ടി കഴുത്തിൽ നിന്നും വീഴുന്ന രക്തം ഒരു തുള്ളി പോലും കളയാതെ അവൾ കുടിച്ചിറക്കിക്കൊണ്ട് നിർവൃതി അടഞ്ഞു. സാവധാനം അവളുടെ ശ്വാസഗതി മന്ദഗതിയിലായി. ഞാൻ താഴ്വാരത്തെത്തിയപ്പോഴേക്കും മറ്റു പോലീസുകാരും അവിടെ എത്തിയിരുന്നു. ജീപ്പിൻ്റെ ഡോറ് തുറന്ന് അവരെ കാണാനായി വെളിയിലേക്ക് ഇറങ്ങാൻ തുനിഞ്ഞതും എതിർ സീറ്റിലിരുന്ന വയർലെസ് വീണ്ടും ശബ്ദിച്ചു. ഹലോ. വയർലെസ് എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് ജീപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങിയതും അതിബുദ്ധി കാണിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു. താഴ്വാരത്ത് നിന്റെ കണ്ണെത്താ ദൂരത്ത് എൻ്റെ ആളുകൾ നിൽപ്പുണ്ട്. മറ്റു പോലീസുകാർ വന്ന വണ്ടി അവിടുന്ന് ഒരടി മുന്നോട്ടെടുത്താൽ നിന്റെ അസിസ്റ്റന്റിൻ്റെ തല ഇപ്പോൾ ഇവിടെ കിടന്നു ഉരുളും. എഡ്ഡി പറയുന്നതിൻ്റെ ഇടയിൽ എന്നെ കണ്ടുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് ഓടി വരാൻ തുനിഞ്ഞ പോലീസുകാരുടെ നേരെ കൈ ഉയർത്തി അവരെ ഞാൻ തടഞ്ഞു. ഹലോ ഹലോ. മറുപടിയൊന്നും കേൾക്കാതെ വന്നതും വയർലെസ് എടുത്ത് എതിർ സീറ്റിലേക്ക് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ജീപ്പിലേക്ക് കയറി സ്റ്റിയറിംഗിൽ തലചായ്ച്ച് തളർന്നിരുന്നു. അല്പനേരത്തിന് ശേഷം ബംഗ്ലാവിൻ്റെ വാതിൽ ഞാൻ മുട്ടി. ഒരുവൻ വന്ന് ഡോർ തുറന്നതും ഞാൻ അകത്തേക്ക് കടന്നതും വാതിലിന് പുറകിൽ നിന്ന് മറ്റൊരുവൻ കമ്പികൊണ്ടെന്നെ തലയിൽ ആഞ്ഞടിച്ചതും ഒരുമിച്ചായിരുന്നു. അടികൊണ്ട് നിലത്തേക്ക് പതിച്ചെന്നെ വലിച്ചഴിച്ചുകൊണ്ട് എഡ്ഡിയുടെ കാൽച്ചുവട്ടിലേക്ക് കിടത്തി. തളർന്ന അവശനായ എൻ്റെ അടുക്കലേക്ക് വരാൻ ശ്രമിച്ച അമ്മയെ അവൻ തടഞ്ഞു. പിടിച്ച് കെട്ടിയിട രണ്ടിനെയും. എഡ്ഡി അലറിയതും പ്രിയയെയും അമ്മയും അവർ വരിഞ്ഞു കെട്ടി. എൻ്റെ മോനൊന്നും ചെയ്യരുത്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അമ്മ പറയുന്നത് കേട്ട് ചോര ഒലിക്കുന്ന എൻ്റെ തലയിൽ കൈ പിടിച്ചുകൊണ്ട് ഞാൻ എഡ്ഡിയുടെ മുഖത്തേക്ക് നോക്കിയതും പുച്ഛത്തോടെ അയാൾ അട്ടഹസിച്ചുകൊണ്ട് കമിഴ്ന്നു കിടന്ന് എന്നെ മലർത്തി കിടത്തി എൻ്റെ നെഞ്ചിൽ ചവിട്ടി നിന്നു. താഴ്വാരത്ത് നിന്നും ഇത്രയും വേഗം നീങ്ങെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ്റെ ബലിഷ്ഠമായ കാലുകൾ എൻ്റെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചത് കേട്ട് മറുപടി പറയാനാകാതെ തളർന്ന് ഞാൻ കിടന്നു. ആ മരിയയെ കൊന്ന കേസിൽ എൻ്റെ അനിയനെ നീ കൊന്നു. പക്ഷേ എങ്ങനെയാണ് അവനാണിതെല്ലാം ചെയ്തതെന്ന് ഇത്ര പെട്ടെന്ന് നീ കണ്ടുപിടിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴും അവനോട് മറുപടി പറയാൻ എനിക്കാകുമായിരുന്നില്ല. എൻ്റെ ശരീരവും മനസ്സും എല്ലാം അത്രയ്ക്കും തളർന്നിരുന്നു. അവളെയും അവളുടെ ഭർത്താവിനെയും ആ കിളവിത്തള്ളയെയും എല്ലാം കൊന്നത് എൻ്റെ അനിയനായിരുന്നെങ്കിലും അവനെക്കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചത് ഞാനാണ്. എൻ്റെ മകളെന്ന് പറഞ്ഞവളെയും അവളുടെ കുടുംബത്തെയും വെട്ടിനുറുക്കിയത് ഞാൻ പറഞ്ഞിട്ടാണ്. മരിയയുടെ അമ്മയല്ലാതെ വേറെ ആരും എന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ അനിയനാണ് അവളുടെ അച്ഛനെന്ന് അവളും കുടുംബവും തെറ്റിദ്ധരിച്ച് അവളുടെ ഭർത്താവ് എൻ്റെ അനിയനോടെല്ലാം പറഞ്ഞത്. എഡ്ഡി പറഞ്ഞത് കേട്ടാണ് യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കും മനസ്സിലായത്. നേരത്തെ എൻ്റെ കൈകൊണ്ട് മരണപ്പെട്ടതപ്പോൾ എഡ്ഡിയുടെ അനിയനാണെന്ന് ഞാൻ ഓർത്തതും. പോക്കറ്റിൽ നിന്നും സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് അയാൾ വീണ്ടും തുടർന്നു. മരിയയുടെ കാര്യങ്ങളെല്ലാം അനിയൻ എന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവനോട് ഒന്നിനെയും ബാക്കി വയ്ക്കേണ്ട, എല്ലാവരെയും തുണ്ടം തുണ്ടമായി വെട്ടിനുറുക്കി ശ്മശാനത്തിലെ കിണറ്റിലിടാൻ. അവനത് ഭംഗിയായി ചെയ്യുകയും ചെയ്തു. എന്നാലും വേറെ ആരും അറിയാത്ത ഈ രഹസ്യങ്ങൾ നീ എങ്ങനെ അറിഞ്ഞു എന്നതാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്. എഡ്ഡിയുടെ സംശയം കണ്ട് അവൻ്റെ കാൽപാദങ്ങൾക്കടിയിൽ കിടന്നുകൊണ്ട് ഞാനൊന്ന് ചിരിച്ചു. നിന്റെ ജീവന്റെ തുടിപ്പ് എൻ്റെ കാലിൻ്റെ അടിയിൽ മുഴങ്ങുമ്പോൾ ചിരിക്കുന്നോടാ നായെ. അങ്ങനെ അലറിക്കൊണ്ട് കയ്യിലിരുന്ന സിഗരറ്റ് എൻ്റെ കണ്ണിലേക്കിട്ട ശേഷം കാലുകൊണ്ട് അമർത്തി ചവിട്ടി. അപ്പോഴും ഞാൻ ചിരിച്ചതും കോപമടക്കാൻ കഴിയാതെ എഡ്ഡി നിന്ന് അലറി. എൻ്റെ അനിയനെ നീ കൊന്നതിനേക്കാൾ ക്രൂരമായി നിന്റെ ജീവൻ ഞാൻ എടുക്കുവാടാ എന്ന് പറഞ്ഞുകൊണ്ട് അവശനായി എന്നെ നിലത്ത് നിന്നും എടുത്തുയർത്തി എഡ്ഡി ഇരുന്ന കസാരയിലേക്ക് ഇരുത്തി. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, എൻ്റെ അനിയനെ കൊന്ന വലിയ പോലീസുകാരനാ. കൂട്ടത്തിലൊരുവൻ്റെ കയ്യിൽ നിന്നും വലിയൊരു വെട്ടുകത്തി വാങ്ങി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള എഡ്ഡിയുടെ പരിഹാസം കേട്ട് ചുറ്റും കൂടി നിന്നവരെല്ലാം ഉറക്കെ ചിരിച്ചു. എൻ്റെ മോനെ ഒന്നും
കരഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ യാചന പൂർത്തിയാകുന്നതിനു മുമ്പേ എന്റെ ഇടതുതോളിൽ എഡ്ഡിയുടെ ആദ്യ പ്രഹരമേറ്റതും ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞ ഇടതുകരം നിലത്തേക്ക് പതിച്ചതിൻ്റെ കൂടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ബോധം നഷ്ടപ്പെട്ട അമ്മയും നിലത്തേക്ക് പതിച്ചു. സാർ എന്ന് പ്രിയ അലറി വിളിച്ചതും എൻ്റെ വലതുകരവും മറ്റ് നിലത്ത് വീണിരുന്നു. ഇത്രയുമായിട്ടും എൻ്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും വരാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് എഡ്ഡി അത്ഭുതം കൊണ്ട് ഒരു നിമിഷം നിശ്ചലനായി. ഒഴിക്കട പെട്രോൾ ഈ നായൻ്റെ മോൻ്റെ തലയിലൂടെ എന്നുള്ള എഡ്ഡിയുടെ ആജ്ഞ കേട്ടതും ഒരുവൻ എൻ്റെ തലവഴി പെട്രോൾ കമഴ്ത്തിയതും ക്രൂരമായി ചിരിച്ചുകൊണ്ട് അടുത്ത സിഗരറ്റും എഡ്ഡി കത്തിച്ച് ചുണ്ടിലേക്ക് ചേർത്തു. എഡ്ഡിയുടെ കുടുംബത്തിൽ കയറി കളിച്ചാൽ ഏത് നായിൻ്റെ മോൻ്റെ മോനായാലും മരണം അത് അതിനുള്ള ശിക്ഷ. അങ്ങനെ അലറിക്കൊണ്ട് കത്തിയെരിഞ്ഞ സിഗരറ്റ് പെട്രോളിനാൽ കുളിച്ചിരുന്ന എൻ്റെ ശരീരത്തിലേക്ക് നീട്ടിയെറിഞ്ഞു. നിസ്സഹായനായി ഒന്നിനും കഴിയാതെ ചിരിച്ചുകൊണ്ട് തന്നെ നിറഞ്ഞ കണ്ണുകളോടെ ബോധമറ്റ് കിടക്കുന്ന അമ്മയുടെ മുഖത്തേക്കും എൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് കരഞ്ഞു തളർന്നിരിക്കുന്ന പ്രിയയുടെ മുഖത്തേക്കും ഞാൻ നോക്കിയതും ആളിപ്പടരുന്ന തീനാളങ്ങൾ എന്നെ മൊത്തത്തിൽ വിഴുങ്ങിക്കളഞ്ഞിരുന്നു. നിറകണ്ണിൽ നിന്നും വീണുടഞ്ഞ കണ്ണുനീരും ആ തീയിൽ എരിഞ്ഞു തീർന്നു. ഇരുന്ന ഇരിപ്പിൽ തന്നെ കത്തിയെരിയുന്ന എൻ്റെ ശരീരം നോക്കി എഡ്ഡി ആത്മസംതൃപ്തി അണയാൻ ഒരുങ്ങിയതും അതിഭയാനകമായ ശബ്ദം പുറത്തുനിന്നും കേട്ട ബംഗ്ലാവിലുള്ളവർ ഞെട്ടി. കൂടെ എഡ്ഡിയും. എന്താണ് സംഭവിച്ചതെന്നറിയാതെ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയതും വാതിൽ തുറന്ന് നോക്കടാ എന്ന് എഡ്ഡി അലറി. എന്ത് ശബ്ദമാണ് കേട്ടതെന്ന് നോക്കാനായി ഒരുവൻ വാതിൽ തുറന്നതും അവനൊന്ന് വിറകൊള്ളുന്നത് അകത്തുള്ളവർ നോക്കി നിന്നതിന് പുറകെ അവൻ്റെ പുറം തുളച്ചുകൊണ്ട് ഒരു കൈപ്പത്തി വെളിയിൽ വന്നത് കണ്ട് എല്ലാവരും ഞെട്ടിത്തിരിച്ചു. പുറം തുളഞ്ഞ അപ്പുറത്തെത്തിയ കൈ കണ്ട് ഇരുന്നിടത്ത് നിന്നും എഡ്ഡി ചാടി എഴുന്നേറ്റു. പോയി നോക്കട ആരാണെന്ന് അല്പം ഇടറിയ ശബ്ദത്തോടെ എഡ്ഡി പറയുന്നത് കേട്ട ഒരുവൻ വാതിലിൻ്റെ അടുത്തേക്ക് നടക്കാനൊരുങ്ങിയതും തല കുമ്പിട്ടിരുന്ന പ്രിയ പതിയെ തലയുയർത്തി. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്ന കൈതലം അകത്തേക്ക് വലിയുന്നത് നോക്കിക്കണ്ട് അവർ മുഖത്തോട് മുഖം നോക്കിയതും ജീവനറ്റവൻ്റെ ശരീരം സാവധാനം തള്ളി താഴെയിട്ടതും വാതിൽപിടിയിൽ നിൽക്കുന്ന ആളെ കണ്ട് എല്ലാവരും കണ്ണുകൾ മിഴിച്ചു. പ്രിയയുടെ കണ്ണുകൾ മാത്രം വികസിച്ചു. കസാരയിലിരുന്ന് കത്തിയിരിയുന്ന എൻ്റെ മുഖത്തേക്കും വാതിൽപ്പടിയിൽ നിൽക്കുന്ന അതേ എൻ്റെ മുഖത്തേക്കും മാറി മാറി എഡ്ഡിയും സംഘവും നോക്കി, കൂടെ പ്രിയയും. നിനക്ക് മാത്രമല്ലടാ നാറി ഡബിൾ റോൾ കളിക്കാനറിയൂ, എനിക്കും അറിയാം. അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്ന എൻ്റെ ഓരോ കാലടികളും നോക്കി എഡ്ഡി ഭയന്ന് വിറച്ചിരുന്നു. ഇത്രയും ഭയന്ന് വിറയ്ക്കുന്ന നീയാണോ അയാ എഡ്ഡി ദ റിയൽ എഡ്ഡി എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചതും എൻ്റെ അമ്മയെയും ഈ പിഞ്ചു കുഞ്ഞിനെയും മുന്നിൽ നിർത്തി എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചതും? തിരിച്ചു മറുപടി പറയാനോ ഒന്ന് ചിന്തിച്ചു നോക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനോ ഉള്ള സമയം? അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അരയിൽ നിന്നും തോക്കെടുത്ത് അവൻ്റെ കൂട്ടാളികളുടെ എല്ലാ നെറ്റിയിൽ തന്നെ ഞാൻ ഉണ്ടകയറ്റി. ഭയന്ന് വരച്ചുകൊണ്ട് എഡ്ഡി കസാരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഇരിക്കടാ നാറി അവിടെ, എൻ്റെ ശബ്ദമുയർന്നതും വിറച്ചുകൊണ്ട് എഴുന്നേറ്റതിലും വേഗത്തിൽ എഡ്ഡി തിരികെയിരുന്നു. ഞാൻ അമ്മയുടെയും പ്രിയയുടെയും കെട്ടുകൾ അയച്ച ശേഷം അമ്മയെ അബോധാവസ്ഥയിൽ നിന്നും വിളിച്ചുണർത്തി. എന്നെ കണ്ടതും കത്തുന്ന ശരീരത്തിലേക്കും എൻ്റെ മുഖത്തേക്കും ഭയത്തോടെ അമ്മയും പ്രിയയും മാറി മാറി നോക്കുന്നത് കണ്ട് ഞാനൊന്ന് പുഞ്ചിരി തൂകി. പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാ. കുട്ടിയെയും എടുത്തുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പൊക്കോളൂ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മൂന്ന് പേരെയും ബംഗ്ലാവിന് പുറത്താക്കി. ഞാൻ കഥകടച്ച ശേഷം തിരിഞ്ഞു നിന്ന് എഡ്ഡിയെ നോക്കിയതും എൻ്റെ കണ്ണുകൾ മലർന്നു, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. എന്നിൽ നിന്നും മരിയ പുറത്തു വന്നു. ഇതാണ് ശരിക്കും നിന്റെ അച്ഛൻ, നിന്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയവൻ. നീ തന്നെ പ്രതികാരം ചെയ്തോളൂ. നന്ദി സൂചകമായി മരിയ എന്നെ നോക്കിയതും ഭയന്ന് വിറച്ച എഡ്ഡി ബംഗ്ലാവിൻ്റെ മുകളിലേക്ക് ഓടി പുറകെ മരിയയും. വാതിൽ തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതും തളർന്ന അവശനായ ഞാൻ അമ്മയുടെ തോളിലൂടെ കൈയിട്ടു. എന്നെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ ഗേറ്റിലേക്ക് നടന്നു. അപ്പോഴും അമ്മയുടെയും പ്രിയയുടെയും മുഖത്ത് ഭയം വിട്ടുമാറിയിട്ടില്ലായിരുന്നു. ഗേറ്റ് കടന്നതും എഡ്ഡിയുടെ കരച്ചിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും കാതുകളിൽ മുഴങ്ങിക്കേട്ടു. ഒരു താരാട്ട് കേട്ട പോലെ മരിയയുടെ മകൾ പുഞ്ചിരിക്കുന്നത് നോക്കിക്കൊണ്ട് ഞാനും അമ്മയും പ്രിയയും പരസ്പരം നോക്കി നിന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ബംഗ്ലാവിൻ്റെ മുകളിലെ നിലയിൽ നിന്നും മരിയ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഉറ്റ ചങ്ങാതിയെയും സ്വന്തം മകളെയും വിട്ടു പിരിയുന്ന ദുഃഖത്തിൽ അവളുടെ കണ്ണുകൾ ഈരനണിയുന്നുണ്ടാകും എന്ന് ഞാൻ മനസ്സിലോർത്തു. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി റെസ്റ്റിലായിരുന്ന എൻ്റെ അടുത്തേക്ക് പ്രിയ വന്നു. സാർ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ ഓക്കെയാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നൊന്ന് പോയാൽ മതി, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. നൗ യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പുറകെ നിന്നും റൂമിലേക്ക് വന്ന ഡോക്ടറായിരുന്നു മറുപടി പറഞ്ഞത്. ആ പിന്നെ തുന്നിക്കെട്ടലൊക്കെ എടുക്കാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരും, അതുവരെ വീട്ടിൽ നിന്നും എങ്ങോട്ടും പോകണ്ട. ഓക്കെ ഡോക്ടർ. ചിരിച്ചുകൊണ്ടുള്ള എൻ്റെ മറുപടി കേട്ട് പ്രിയയും അമ്മയും കൂടെ ചിരിച്ചു. രണ്ടാഴ്ച പോയിട്ട് രണ്ട് ദിവസം പോലും അവൻ വീട്ടിലിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ. റെസ്റ്റ് എടുത്താൽ അവനവന് കൊള്ളാം. അമ്മയുടെ കളിയാക്കൽ കേട്ട് ചിരിച്ചെങ്കിലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് എഴുതി തന്ന ശേഷം ഡോക്ടർ വെളിയിലേക്ക് പോയി. അല്പസമയത്തിന് ശേഷം വീട്ടിലേക്ക് പോകാനായി ഞങ്ങളും ഇറങ്ങി. അന്ന് രാത്രി ശരിക്കും എന്താ സംഭവിച്ചത്? നിന്നെപ്പോലെ ആദ്യം വന്നത് ആരാ? പെട്ടെന്നുള്ള അമ്മയുടെ ചോദ്യം കേട്ട് സീറ്റിൽ തലചായ്ച്ച് കിടന്ന് ഞാൻ തലയുയർത്തി. അതോ, അതെനിക്കറിയില്ല അമ്മേ. ഞാൻ അപ്പോഴാണ് വന്നത്, വേറെ എന്താ നടന്നതെന്ന് ഒന്നും എനിക്കറിയില്ല. എൻ്റെ മറുപടി കേട്ട് സംതൃപ്തിയില്ലാതെ അമ്മ നെറ്റി ചുളിക്കുന്നത് കണ്ട്
ചെറു പുഞ്ചിരിയോടെ സീറ്റിലേക്ക് ഞാൻ തലചായ്ച്ചു. താഴ്വാരത്ത് ഞാൻ വന്നതും നേരത്തെ വന്ന പോലീസുകാരെ കണ്ട് എഡി എന്നെ വിളിച്ചതും വയർലെസ് എടുത്ത് എതിർ സീറ്റിലേക്ക് എറിഞ്ഞ ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റിയറിങ്ങിൽ തലചായ്ച്ചു കിടന്നതും എൻ്റെ മനസ്സിൽ മിന്നിമാഞ്ഞു. മോനെ എന്നുള്ള വിളി കേട്ടാണ് ഞാൻ തലയുയർത്തിയത്. നോക്കുമ്പോൾ 80 വയസ്സ് കഴിഞ്ഞൊരു മുത്തശ്ശി. മോനെ, ഞാൻ മരിയയുടെ മുത്തശ്ശിയാണ്. എൻ്റെ മകളെയും കൊച്ചുമകളെയും സഹായിച്ചതിനല്ലേ മോനെ ഈ അവസ്ഥയിലായത്. അതുകൊണ്ട് മോന് പകരം ഞാൻ ബംഗ്ലാവിലേക്ക് പോകാം. പക്ഷെ അവരെ നേരിടാനുള്ള ശക്തി എനിക്കില്ലാത്തതുകൊണ്ട് അവൾ തിരിച്ചു വരുന്നതുവരെ മോൻ സുരക്ഷിതമായിരിക്കണം. അല്ലെങ്കിൽ ആ ദുഷ്ടന്മാരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞ ശേഷം എൻ്റെ തലയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് നെറ്റിയിലൊരു നറു ചുംബനം നൽകി നടന്നു നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നിറ കണ്ണുകളോടെ ആ മുത്തശ്ശി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. മോൻ നന്നായി വരും, എൻ്റെ കൊച്ചുമകളെ നന്നായി നോക്കണേ. സാർ, സാർ, പെട്ടെന്നുള്ള പ്രിയയുടെ ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നും ഞാൻ ഞെട്ടിയുണർന്നു. എന്താ പ്രിയ? സാറിനെ അമ്മ വിളിക്കുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ പ്രിയയുടെ കൂടെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നപ്പോൾ കലിപ്പിച്ച് നോക്കിക്കൊണ്ട് അമ്മ നിൽക്കുന്നത് കണ്ട് ചെറിയൊരു കള്ളച്ചിരിയോടെ ഞാൻ മുഖം താഴ്ത്തി. എടാ, അവൾക്ക് ട്രോഫി കൊടുക്കാറായി, നീ അവിടെ എന്നാ എടുക്കുക? അത് ഞാൻ ഇനി ഒന്നും പരിങ്ങണ്ട, വേഗം ഇങ്ങുവാ. അങ്ങനെ അമ്മ പറഞ്ഞതും ദ ബെസ്റ്റ് സ്റ്റുഡൻറ് ഓഫ് ദ ഇയർ അവാർഡ് ഗോസ് ടു സുനു സാഹിൻ. അകത്ത് നിന്നും അവളുടെ പേര് വിളിച്ചു പറയുന്നത് കേട്ട് അല്പം വേഗത്തിൽ ഞങ്ങൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് നടന്നു. 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും മിടുക്കിയാണവൾ. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്നപ്പോൾ ടീച്ചേഴ്സിൻ്റെ കമൻറ്റ് കേട്ട് അഭിമാനത്തോടെ അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞാനും കൈയടിച്ചു. അച്ഛാ, അച്ഛനിത് എവിടെയായിരുന്നു? വണ്ടിയിൽ കിടന്നുറങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ട്രോഫിയും വാങ്ങി എൻ്റെ അടുത്തേക്ക് ഓടി വന്ന ശേഷം സുനുമോളുടെ ചോദ്യം കേട്ട് അവളെ ഞാൻ എടുത്തുപൊക്കി. ചൂടാകല്ലേടി കാന്താരി, നമ്മൾ രണ്ടാളും ശരിക്കും ഓരോ മാലാഖമാരാ. നമ്മളെങ്ങനെയാണ് മാലാഖമാരാ ഇതെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. എന്നിട്ട് സുനുമോൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ. അതോ, മോളിച്ചിലൂടെ വലുതാകട്ടെ കേട്ടോ, എന്നിട്ട് പറഞ്ഞു തരാട്ടോ നമ്മളെങ്ങനെയാണ് മാലാഖമാരായതെന്ന്. കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ലൊരു പ്രതികാരത്തിൻ്റെ സ്റ്റോറിയാണ്. വിഷമവും അതുപോലെ അവസാനം നല്ല സന്തോഷവും തന്ന സ്റ്റോറിയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ.